Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്. ഗർഭശ്രീമാൻ എന്ന ഈ ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത് പണ്ട്, അതായത് 35,000 ദശലക്ഷം മനുഷ്യവർഷങ്ങൾക്ക് മുമ്പ്, ദ്വാപരയുഗത്തിനും ത്രേതായുഗത്തിനും അപ്പുറം കൃതയുഗ മധ്യത്തിൽ നടന്ന ഒരു പുരാണ കഥയാണ്. സൂര്യവംശത്തിലെ പ്രസിദ്ധനായ അവിനാശ മഹാരാജാവ് 8 സ്ത്രീരത്നങ്ങളെ പാണിഗ്രഹണം ചെയ്തെങ്കിലും കുട്ടികളുണ്ടായില്ല. സന്താന ലബ്ധിക്കായി അദ്ദേഹം ചവന മഹർഷിയെ ശരണം പ്രാപിച്ചു. ഇത് പുരാണം. സൂര്യവംശജാതനായ യവനാശ മഹാരാജാവെ, അങ്ങയ്ക്ക് പ്രണാമം. വന്ദനം ഗുരു. അങ്ങയുടെ ദുഃഖത്തിന്റെ ആഴം നാം മനസ്സിലാക്കുന്നു. ഒരു അനന്തരാവകാശിയില്ലാതെ സൂര്യവംശം മന്നിനിന്ന് പോകുമോ എന്ന് നാം ഭയപ്പെടുന്നു. ആ ഭയം അസ്ഥാനത്താണ് പ്രഭു. മഹാമുനെ, ഒരു കുഞ്ഞിനു വേണ്ടി നാം 8 സ്ത്രീരത്നങ്ങളെ പാണിഗ്രഹണം ചെയ്തു. കൃതയുഗ മധ്യമാണ് ഈ കാലം. കാലദോഷത്തിന് വേണ്ടത് കർമ്മപരിഹാരമാണ്. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് അരുളി ചെയ്താലും. ഒട്ടും വ്യാകുലപ്പെടേണ്ട. ഒരു വാരം ഇവിടെ വിശ്രമിക്കുക. മടങ്ങിപ്പോകുമ്പോൾ ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും. അങ്ങയുടെ അഭിഷ്ടം പോലെ. മഹാരാജൻ, വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ എന്നാണല്ലോ പ്രമാണം. ദാഹം സഹിക്കാതെ വന്നപ്പോൾ നാം മന്ത്രബന്ധിതമായിരുന്നു ആ ജലം. സന്താനോൽപാദനത്തിനായി അങ്ങയുടെ ഭാര്യമാർക്ക് നൽകാൻ സൂക്ഷിച്ചിരുന്നതാണ്. ജലം മുഴുവൻ അങ്ങ് പാനം ചെയ്തതിനാൽ അങ്ങ് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛൻ മാത്രമല്ല അമ്മയുമായിരിക്കും. എന്ത്? അങ്ങുടനെ ഗർഭം ധരിക്കും. ഗർഭം പൂർണ്ണമാകുമ്പോൾ അങ്ങൊരു കുഞ്ഞിനെ പ്രസവിക്കും. നാം പുരുഷനല്ലേ ഗുരു, നമുക്കെങ്ങനെ? വ്യസനിക്കാതിരിക്കുക. ഗർഭം പൂർണ്ണമാകുമ്പോൾ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളും എന്റെ പത്നി സുകന്യയും ചേർന്ന് അങ്ങയുടെ ഉദരം പിളർന്ന് കുഞ്ഞിനെ പുറത്തെടുക്കും. ഇപ്പോൾ സമാധാനത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങുക. ഗർഭം പൂർണ്ണമാകുമ്പോൾ ഇവിടേക്ക് മടങ്ങി വരിക. Thank you.
യവനാസ്, ധനങ്ങളില്ലാത്തതിനാൽ താങ്കൾക്ക് കുഞ്ഞിന് മുലപ്പാൽ നൽകാനാകില്ല. മാംഥാം, നമ്മുടെ അനുഗ്രഹത്താൽ ആവശ്യമുള്ള കാലമത്രയും ഈ പെരുവിരലിൽ നിന്ന് മുലപ്പാൽ ചുരത്തിക്കൊള്ളും. ഇവൻ സൂര്യവംശത്തിലെ വിഖ്യാതനായ രാജാവ് മാംഥാതാവ് എന്നറിയപ്പെടും. ആയുഷ്മാൻ ഭവ, വിജയി ഭവ. പയ്യാക്കിയാലോ, സ്ലോ മോഷൻ ആണ് ഉദ്ദേശിച്ചത്. ഒന്നേ പെട്ടി ഇങ്ങോട്ടെടുക്ക്, ഇത് സ്ലോ മോഷൻ അല്ലേ. ഓ, പെട്ടി മിസ്സാവരുത്, പിടിച്ചോ. നെഞ്ചും കൂടെ പൊളിഞ്ഞാൽ വട്ടിപ്പലിശക്കാരന്റെ വീടാണ്, കുറച്ച് മാന്യത കാണിക്കണം. അപ്പൊ ചവിട്ടി തുറക്കാല്ലേ. പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ. ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത്.
ബോസ് കണ്ടിന്യൂ. താങ്ക് യു. ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും. അല്ലടാ, അല്ല സുധീന്ദ്ര, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ? വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത്? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ. ഉപമ പറയാ, നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോന്? മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ. ഗോപാലകൃഷ്ണ, ഓപ്പൺ ദ പണപ്പെട്ടി. പണം സുധീന്ദ്രന് പുല്ലാട. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. കേട്ടോടാ പൊന്നെ. ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോകും. അളിയനെന്തു പറ്റി? നോക്ക്, അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ. ശരിക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയതോ? ഇടിയന്തെന്ന് മൊത്ത ചൂട് ചായ ഒഴിച്ചിട്ട്. അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ. പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ. ഞാൻ ഉണർന്നേനെ അളിയ, ഞാൻ ഉണർന്നേനെ. അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു. അതുപോട്ടെ, അളിയൻ എന്ത് സ്വപ്ന കണ്ടത്? ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത്. അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്ന അല്ലല്ലോ. അളിയ, അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന. അളിയൻ ഒന്ന് പിടിക്കോ. എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ മറക്കേണ്ടോ നോക്കട്ടെ. ദേഹം മുഴുവൻ പൊള്ളിയെന്ന് തോന്നുന്നു. ചൂട് ചായ മോത്തൊഴിച്ച്. ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? എന്താ അളിയ? അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ടാ. ഹലോ, മാളു എവിടെ? ആ, ഡ്യൂട്ടി കഴിഞ്ഞു, ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവും. താങ്ക് യു. ഡ്രസ്സിംഗ് റൂം. ദൈവമേ, ആരും വരല്ലേ. മാളു ചക്രകുട്ടി, അയ്യോ സോറി. മാളു വന്ന് കരുതിയിട്ട. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? മാളു, നീ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടെന്ന് കരുതി ഞാൻ അതിനകത്ത് നിന്ന് കയറി. ഞാനില്ലാന്ന് അറിഞ്ഞോണ്ട് കയറിയതല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ സ്വഭാവം എനിക്ക് അറിയില്ലേ. പിന്നെ ഇന്ന് വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ? ഒരു കിടിലം പർച്ചേസ് ഉണ്ട് എന്റെ വക. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നില്ലേ? ഇന്ന് നീ ഒറ്റയ്ക്ക് പോയാ മതി, എനിക്ക് കൊറിയർ ഓഫീസിലെത്താൻ സമയമായി. ഓക്കേ, ബൈ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കേ, കല്യാണം കഴിയട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇല്ല, അമ്മാവന്റെ മകളാ കെട്ടാൻ പോകുന്നുള്ളൂ. മോനെ, ഒരു ഉപദേശം തരാം. എന്താ? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ. അതായത് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതിന്ന, എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ. ദേ, എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത്. ശരി, പോടോ അസൂയക്കളവ. ഭാഗ്യം, ഇന്നെങ്കിലും ബ്രേക്ക് കറക്റ്റ് കിട്ടി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെറുതെ നിൽക്കുവാണോ? അതെ. ഒരു ലോഡ് പാഴ്സൽ വണ്ടിയിലുണ്ട്, എല്ലായിടത്തും ഇവിടെ വെച്ച് വാ. സൂക്ഷിച്ചെടുക്കണടാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി. ജെൻസിക്ക് വല്ല കാര്യമുണ്ട്, അവനെ കയറി സാറേ സാർ എന്നൊക്കെ വിളിക്കാം. പിന്നെ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വല്ല സംശയം ഉണ്ടായ നമ്മളോടൊക്കെ ചോദിക്കണേ. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയൂ? ആരോടും പറയില്ല, ചോദിച്ചോ. രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിന്ന ഞങ്ങളുടെ തീരുമാനം. അതിന് അതിനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക. അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ.
നിന്റെ ചേട്ടനാ. എന്താ? അയ്യോ, എപ്പോഴായിരുന്നു ബോധം വീണ? എന്താടാ കരയല്ല ചേട്ടൻ ഇങ്ങനെ? ചേട്ട സമാധാനിക്ക്, ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ. ഞാൻ വരാം, പിന്നെ വരാം. ചേട്ടൻ വെച്ച് വെച്ച് കരയല്ലേ? എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? ഇട, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ ആറ് വിളക്കുണ്ട് വീട്ടിൽ. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ. കഴിഞ്ഞ മാസം ശമ്പളം ഇങ്ങനെ. നീ എന്താ? നീ സമ്മതരപ്പെട്ട പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചെ, കവർ വല്ലതും ഉണ്ടെങ്കി അന്നേ. വിളക്കാണ് പോലും. ഇതാർക്കേത്? ബാബാ കല്യാണി. ബാബാ കല്യാണി, ബാബാ കല്യാണി. സ്വാമി ശരണം. അതെ, ശ്രദ്ധയില്ല. ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ ദാ പ്രിൻസേ, ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞേ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങുംതോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ലേ ഞാൻ? എപ്പം നോക്കിയാലും പോവല്ലേ? പോവല്ലേ? പെമ്പിള്ളാറ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിങ്ങന്നെ. രമണി കെപി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപി. കം ഫോളോ മീ, ഫോളോ മീ. രമണി മോൻ, ഇപ്പോ വേ. കം ഫോളോ മീ, ഫോളോ മീ. അരാ, ഞാൻ കൊറിയനാ. കണ്ടിട്ട് ആഫ്രിക്കൻ ആണെന്ന് കരുതി. കൊറിയ അല്ല, കൊറിയ സർവീസ് കേട്ടിട്ടില്ലേ? സൂപ്പർഫാസ്റ്റ് കൊറിയർ. ഒരു കവർ ഉണ്ടായിരുന്നു. ഇനി തന്നേക്ക്. സാറിനല്ല, പിന്നെ മാഡത്തിന. മാഡമോ? ആ, രമണി മാഡത്തിന്. രമണി മാഡമല്ല, മാന. ഈ ഞാൻ. അയ്യേ, അതെങ്ങനെ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണിദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ, ഐശ്വര്യറായി സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ. ഒരാള് വന്നിരിക്കുന്നത് എന്നാ? ഒപ്പ് വേണ്ട. ഒരു ഒറ്റ ഒപ്പൊപ്പിയുണ്ടല്ലോ. രമണി രാജഞ്ഞായരി. വാതിലും തുറന്നിട്ടിട്ട് നിന്റെ അച്ഛൻ ഇത് എവിടെ പോയതാടി? തീരുടെ മുമ്പിൽ കാണും. റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ, എന്ത് പറ്റിയ? എല്ലാം പോയി മോളെ, ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മവ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മവ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? ഇല്ലമ്മാവാ, കുറേ നേരമായേ ഉള്ളൂ. ആ, നീ പോയി ചായ എടുക്ക്. ആ, നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ, അതെ. എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ? നല്ല സീരിയലാ, തുടങ്ങാറായി. ഞാൻ കാണാൻ പോവുക. ഇങ്ങനെയുണ്ടോ സീരിയൽ ഭ്രാന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ് ഇത് പിടിച്ചേ. ഈ ഏട്ടന് ഇത്ര നേരത്തെ വന്നൂടെ? എടി, നേരത്തെ വന്ന ഇത്രയും സാധനങ്ങൾ നിനക്ക് വാങ്ങാൻ പറ്റൂ? ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്നാ വിചാരം. അല്ല, മാളിച്ചേച്ചി എന്ത് പറഞ്ഞു? നിന്റെ നാവിന്റെ നീളം അല്പം കുറയ്ക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇത്രയും നേരം അട ഇരിക്കാതെ നിനക്ക് ആ പെണ്ണിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നൂടെ? ആ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആദ്യം ഇവിടെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞയക്കട്ടെ. നടന്നത് തന്നെ. വിമലേച്ചയുടെ കല്യാണം നടത്തിയുടെ കടം ഇതുവരെ തീർന്നിട്ടില്ല. ഒക്കെ നടക്കൂടി. പിന്നെ ഇതെന്തിനാ പാതിരാത്രി ബാങ്ക് വിളിക്കുന്നത്? ഇത് വാങ്കുവിളിയല്ല, നിന്റെ പുന്നാര അളിയന്റെ നിലവിളിയാ. സദാ സമയം പാർട്ടി പ്രവർത്തനം അല്ലേ? ഏതോ സമരത്തിന് പോയി തല്ലും കൊണ്ടോണ്ട് വന്നിരിക്കുക. ആവി പിടിക്കുന്നതിന്റെ ബഹളം ആ കേക്കുന്നേ.
നിങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ രാത്രി? പാതിരാത്രി ഇങ്ങനെ പുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാളിയാ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? ആളിയനത് എന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ട്രേറ്റ് വളയലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിന് ഒരു അർത്ഥം വെച്ചത്? എന്ത്? ടി കെ പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതെ അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ഉറക്കം മാത്രം നടക്കൂ, നാളെ തല്ലുകൊള്ളാൻ നോക്കണം. എന്ത് പറ്റി അളിയ? ഏ ഒന്നുമില്ല അളിയ. Hi, good morning, good morning everyone. Hi, hi. നിങ്ങള് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം നന്ദി. ഇപ്പൊ ഒന്നും പറയാൻ നിർവാഹമില്ല, സമയം വരുമ്പോ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചെല്ലാം പറയാം കേട്ടോ. ഗുഡ് മോർണിംഗ് എവരിബഡി. വേൾഡ് മെഡിക്കൽ കോൺഫറൻസിൽ തന്റെ ഇൻവെൻഷൻ പ്രസന്റ് ചെയ്ത് എല്ലാവരുടെയും പ്രശംസ നേടിയാണ് ഡോക്ടർ റോയ് മാത്യു നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തന്റെ ഇൻവെൻഷന്റെ വിശദാംശങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനായി ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓണറബിൾ പ്രസിഡന്റ് ഡോക്ടർ മഹേഷ്, ഓൾ ഇന്ത്യ റിസർച്ച് സയന്റിസ്റ്റ് അഡ്വക്കേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോശി, അവർ ഡെലിഗേറ്റ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഗ്ലാഡ് ടു ബി ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ബിക്കോസ് കഴിഞ്ഞ 12 വർഷത്തെ എൻ്റെ പരിശ്രമത്തിന് ഫലമുണ്ടായിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള കഴിവ് സ്ത്രീകൾക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം, പ്രസവിക്കാം. ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ പുരുഷനായിരിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഡോക്ടർ ബിജോയ്. അയാൾക്ക് ഗർഭപാത്രം ഉണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ പുരുഷനെ കുറിച്ചാണ്. സസ്തനികളായ മുയൽ, കുരങ്ങ് എന്നിവയിൽ നടത്തിയ പരീക്ഷണങ്ങൾ വിജയിച്ചപ്പോഴാണ് മനുഷ്യരിലും ഇത് പരീക്ഷിക്കാം എന്ന നിഗമനത്തിൽ ഞാൻ എത്തിയത്. സോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യുവർ കൈൻഡ് അറ്റൻഷൻ ഫോർ മൈ പ്രസന്റേഷൻ. ഒരു സ്ത്രീയിൽ ഗർഭധാരണം നടക്കുന്നത് അണ്ഡം ബീജവുമായി സംയോജിച്ച് ഭ്രൂണം പിറവിയെടുക്കുന്നിടത്താണ്. എന്നാൽ പുരുഷന്റെ കാര്യത്തിൽ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഭ്രൂണം നിക്ഷേപിക്കപ്പെടുകയാണ്. പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ 4 ആഴ്ചയിൽ കൂടുതൽ ഭ്രൂണം വളരില്ലല്ലോ. ആഫ്റ്റർ 4 വീക്സ് അത് പൊട്ടി ഫ്ലൂയിഡ് ആയിട്ട് പുറത്തു പോകും. നോർമലി സ്ത്രീകളിലും യൂട്രസിന് പുറത്ത് ചിലപ്പോഴൊക്കെ ഗർഭധാരണം നടക്കുന്നുണ്ടല്ലോ. സി, നമ്മളൊക്കെ MBBS പഠിച്ച കാലഘട്ടത്തിൽ നിന്നും മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നു. ആസ് പെർ ദ ന്യൂ ഫൈൻഡിങ്സ് 45 വീക്സ് അതായത് 315 ദിവസം വരെ ഭ്രൂണത്തിന് പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ വളരാൻ കഴിയും. വിദേശത്തുള്ള അനേകം ശാസ്ത്രജ്ഞന്മാരുടെ മെയിൽ കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ റോയിയുടെ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഡോക്ടർ, ഒരു പുരുഷൻ എങ്ങനെ പ്രസവിക്കാനാവും? ഡോക്ടർ, യു സെഡ് ദ പോയിന്റ്. പുരുഷന് വജൈന ഇല്ലാത്തത് കൊണ്ട് ഒരു സിസേറിയനിലൂടെ മാത്രമേ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാൻ കഴിയൂ. ഡോക്ടർ, ഈ പരീക്ഷണത്തോട് എനിക്കൊട്ട് യോജിക്കാനാവില്ല. വി ഹാവ് സം എത്തിക്സ്, കാലാകാലങ്ങളായി നാം പിന്തുടരുന്ന ആചാരങ്ങൾ. നമുക്കൊരു സംസ്കാരമുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിന് എതിരാവുക? ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിക്കും. യെസ്, ഇത് സാമൂഹികമായ ഒരുപാട് അസമത്വങ്ങൾക്ക് വഴിതെളിക്കും. നോ ഡോക്ടർ ബിജോയ്, ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കാനാവില്ല. ഗർഭധാരണം മുതൽ പ്രസവം വരെ ഒരു പുരുഷന് ഡോക്ടറുടെ സഹായം കൂടിയേ തീരൂ. മിസ് റോയ്, താങ്കൾ ഈ പരീക്ഷണത്തിൽ നിന്നും പിന്മാറണം. മനുഷ്യവംശത്തോട് കാട്ടുന്ന ഈ കൊടും പാതകത്തെ നമ്മുടെ സംഘടന പിന്തുണയ്ക്കരുതെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. This is the first time in medical history that such an experiment has ever been carried out.
The results will be happiness to many families all over the world. ഡോക്ടർ റോയിയുടെ കണ്ടുപിടുത്തം അവിശ്വസനീയമാണ്. സാമാന്യ ബുദ്ധിയുള്ളവർക്കത് ദഹിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് ദ ട്രൂത്ത്. ഒരു മലയാളി ഈ പരീക്ഷണത്തിന് മുതിരുമ്പോ നമ്മൾ അഭിമാനിക്കണം, കൈയടിച്ച് അഭിനന്ദിക്കണം. മിസ്റ്റർ റോയ്, താങ്കൾക്ക് വൈൻഡപ്പ് ചെയ്യാം. അഭിനന്ദിച്ചവർക്കും വിമർശിച്ചവർക്കും എന്റെ നന്ദി. താങ്ക് യു, താങ്ക് യു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അബ്നോർമൽ ആയിപ്പോയി. എല്ലാരും ഏതോ മായാലോകത്ത്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ഡോക്ടർ ബിജോയ്. ഇന്ത്യൻ ഫിലോസഫിയിൽ പോലും പ്രിഫറൻസ് മായയ്ക്കാണ്. മായ മീൻസ് ഇല്യൂഷൻ. ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത് ഓരോ മായ കാഴ്ചകളിൽ അഭിരമിച്ചാണ്. സം ഡ്രീംസ് ബിക്കം ട്രൂ ആൻഡ് മൈ റിസർച്ച് ഈസ് സച്ച് എ ഡ്രീം. ഷണ്ഡത്വവും വന്ധ്യതയും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ മാർഗം വലിയൊരു സഹായമാവും. ഫൈനലി ഐ ഡിക്ലെയർ ദാറ്റ് എ മാൻ കുഡ് ബിക്കം പ്രഗ്നന്റ് ആൻഡ് ഹീസ് ഏബിൾ ടു ഡെലിവർ എ ഹെൽത്തി ഓഫ് സ്പ്രിംഗ്. ദാറ്റ്സ് ആൾ. താങ്ക് യു, താങ്ക് യു. Well done, Doctor. Thank you, Dr. Mahesh. അപ്പോ ഇനി വേണ്ടത് ഒരു കാരിയറാണ്. യെസ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ പരീക്ഷണത്തിൽ പങ്കാളിയാവാൻ സന്നദ്ധതയുള്ള ഒരാൾ. പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ probably will get a suitable career. അത് വേണ്ട. ഈ സാമ്പത്തിക ലാഭം മാത്രം നോക്കി വരുന്ന ആരെങ്കിലും ആണെങ്കിലോ? അപ്പോ എന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഈ പരീക്ഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ ദൈവത്തിന്റെ അദൃശ്യമായ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്റെ ഉള്ളു തുറക്കാൻ തൊണ്ട നനയ്ക്കാൻ തല മണ്ടമയക്കാൻ അന്തിക്ക് വകയെന്നാടാ ഉറിയടിക്ക് വടിയെടുത്ത് സടകുടഞ്ഞ് ചുവട് വെച്ച് മുടി മറന്ന് പൊടി പറത്തി അന്നടിച്ച വീരനാട ഉറിയടിക്ക് വടിയെടുത്ത് സടകുടഞ്ഞ് ചുവട് വെച്ച് മുടി മറന്ന് പൊടി പറത്തി അന്നടിച്ച വീരനാട അമ്മാരോ തമ്മാരോ തമ്മാരോ ദൈമച്ചാൻ കളി ജയിച്ച വീരനാണടാ ഉറിയടിച്ച നേരമല്ലടാ ആകാതെ പിരിയാനാകാതെ കൈ രണ്ടും നീട്ടട ഉണരാ നിന്റെ മച്ചാ ഒന്നാണേ ഇനി നാം ഒന്നാണേ ഇഷ്ടമുള്ള പാട്ട് പാടി പാട്ടാ നഷ്ടമുള്ള ചിന്ത വെട്ടി മാറ്റാ മാറ്റാ നീരിറക്കം മാറുവാൻ പെണ്ണെ നീ മരുന്ന് എന്നെന്നും സഖി നീ എൻ കുഴമ്പ് രാപ്പനിക്കോളാറുവാൻ കണ്ണെ നീ പുതപ്പ് വേർക്കുമ്പോ ഉയിരിൽ നീ തണുപ്പ് കൈ
കഴിച്ചിടാത്ത ഗുളിക പോലെ വായോ വായോ ഞാൻ കൊതിച്ച ലേഖമിറ്റു തായോ തായോ കറപിടിച്ച കരുളുടച്ച് ജടപിടിച്ച വടിയടച്ച് മധുരമുള്ള പ്രണയമെന്ന മറുമരുന്ന് ധരികനിക്ക് കറപിടിച്ച കരുളുടച്ച് ജടപിടിച്ച വടിയടച്ച് മധുരമുള്ള പ്രണയമെന്ന മറുമരുന്ന് ധരികനിക്ക് മാറോ ദമ്മാറോ ദമ്മാറോ ദൈമച്ചാൻ കളി ജയിച്ച വീരനാണടാ നാച്ചോ നാച്ചോ റേ നാച്ചോ റേ ദൈമച്ചാൻ ഉയടിച്ച നേരമല്ലടാ പാടടാ പാടടാ ഡെയ്മച്ചാൻ കളി ജയിച്ച വീരനാണടാ അട്ടം ആടടാ ആടടാ ഡെയ്മച്ചാൻ ഉയടിച്ച നേരമല്ലടാ അല്ലേ ഉള്ളു തുറക്കാൻ തൊണ്ട നനയ്ക്കാൻ തല മണ്ടമയക്കാൻ അന്തിക്ക് വകയം താണ്ടാ ഉറിയടിക്ക് വടിയെടുത്ത് സടകുടഞ്ഞ് ചുവട് വെച്ച് മതിമറന്ന് പൊടി പറത്തി അന്നടിച്ച വീരനാട ഉറിയടിക്ക് വടിയെടുത്ത് സടകുടഞ്ഞ് ചുവട് വെച്ച് മതിമറന്ന് പൊടി പറത്തി അന്നടിച്ച വീരനാട ചേട്ടാ യെസ് എന്തടാ പട്ടിയുണ്ടോ ആ എന്തിന് ഒരു കൊറിയർ ഉണ്ടായിരുന്നു പട്ടിക്കും കൊറിയറാ ആരടാ അയച്ചത് പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള് പറടാ ആരടാ അയച്ചത് അല്ല അത് ഡോക്ടർക്കുള്ളതാ ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത് അതല്ല ഏട്ടാ എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ ഈ പട്ടി കടിക്കൂല തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട് അത് ഉഗ്രനായിട്ട് കടിക്കും തുറന്നു വിടട്ടെ അയ്യോ അതിനല്ല എനിക്ക് ഡോക്ടർക്ക് ഈ കൊറിയർ കൊടുക്കണം ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ അത് ആ കൊറിയർ കൊടുക്കാൻ വന്നതാ കൊറിയർ കൊണ്ടുകൊട് ദൈവമേ അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ച് വിടുവെന്തോ മുഴു പ്രാന്തനാന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് സുധി കൊറിയർ ഉണ്ടായിരുന്നു ആ ഇവിടുത്തെ എൽ സി സെക്രട്ടറി പ്രഭാകരൻ സുധിയുടെ അളിയനല്ലേ അതെ സർ അങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി എന്താ സർ ചോദിച്ചേ ഏ ഒന്നുമില്ല മിനി ഞാൻ രണ്ടു മൂന്ന് പേരെയും കൂട്ടി ഇവിടെ വന്നിരുന്നു എന്തിനാ പിരിവിനാ വന്നത് പുള്ളിക്ക് പാർട്ടി പിരിവും തല്ലുള്ളലും അമ്മയിൻ ഹോബി സുധീന്ദ്രന് രാഷ്ട്രീയം ഒന്നുമില്ലേ അയ്യോ കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടി നടക്കുന്ന എനിക്കെന്ത് രാഷ്ട്രീയം സാറേ ഞാനും കൂടെ പണിമുടക്കാൻ നിന്നു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോകും സാറേ ഏതായാലും സുധീന്ദ്രൻ കഷ്ടപ്പെട്ടൊരു കുടുംബം നോക്കുന്നുണ്ടല്ലോ അതേതൊരാണിന്റെ കടമയല്ലേ സർ ശരി സർ ശരി ഇത് സുധിക്കുള്ള പണിയാണല്ലോ മായേ സുധി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം നമസ്കാരം സുധി ഉണ്ടോ ഇവിടെ അയ്യോ സുധി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ആണോ കാണാൻ കൊതിയാവുന്നു അല്ലേ ആരാടാ അത് അയ്യോ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ ദേ സുധി നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ 100 ആഴ്ച അല്ലേ മുൻവശം മുമ്പിലാണെങ്കിലും മുൻവശത്തെ വാതില് പുറകുവശത്താ ആ വഴി വന്നായിരിക്കും അവന്റെ മുൻവശത്തെ പാല് ഞാൻ പുറകുവശത്താക്കും ചേട്ടൻ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ് ഇവിടെ പന്ന പുന്നാര മോനെ നീ എന്നെ കുറിച്ച് എന്താ കരുതിയത് മുങ്ങി നടന്നതിനെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ ഞാൻ അങ്ങനെ ഒന്നും കരുതി പിന്നെ നീ എന്നാ കോപ്പാടാ കരുതിയത് എടാ എന്നെ നീ ഇവർ ഉണ്ടാക്കരുത് കേട്ടോ എടാ ഞാനിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരാനുള്ള 20 ലക്ഷം രൂപ അതിന് പലിശ വാങ്ങിച്ചോണ്ട് പോകത്തുള്ളൂ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ കഷ്ടായി പോയല്ലോ അപ്പൊ ഇനി എന്നാ ചെയ്യാനാ നീ ഒരു കാര്യം ചെയ്യ് നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിലോട്ട് വന്നൊന്ന് സൈൻ ചെയ്ത് തന്നേര് അല്ലടാ അതിന് ഞാൻ മാത്രം സൈൻ ചെയ്ത പോരല്ലോ ഇവന് ആകപ്പാടെയുള്ള കിടപ്പാടോ അല്ലേ അത് എഴുതി തരണോന്ന് പറഞ്ഞ എടാ ഒന്നും രണ്ടും അല്ല 20 ലക്ഷമാ 2 വർഷമായിട്ട് പലിശയില്ല അത് ഞാൻ മനഃപൂർവ്വം തരാത്തതല്ല അറിയാം തരണോന്ന് നീ വിചാരിച്ചാലും നടക്കത്തില്ല 12 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ തന്നില്ലേ എടാ നീ തന്നു അത് പലിശ എന്റെ മുതലെവിടെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം എന്റെ കയ്യിലുണ്ട് അതുമാത്രമല്ല ബ്ലാങ്ക് ചെക്കിലും മുദ്രപത്രത്തിലും ഒപ്പിട്ട് തന്നിട്ടാ നീ നിൽക്കുന്നത് ഇത്രയും ഡോക്യുമെന്റ്സ് കയ്യിലുള്ള സ്ഥിതിക്ക് കുറച്ചവധിയും കൂടെ കൊടുത്തൂടെ എന്റെ മുഖത്ത് നോക്കി ന്യായം പറയുന്നോടാ എടാ കിട്ടാനുള്ള പണം ഉണ്ടാക്കിയ തന്തയാണെങ്കിലും കുത്തിരി പിടിച്ച് മേടിക്കുന്നവനായി ആന്റണി ഐസക്ക് സുധീ നിനക്കെന്നെ അറിയാമല്ലോ ഇണങ്ങിയ ഞാൻ പൂച്ചക്കുട്ടിയാ
പിണങ്ങിയോണ്ടല്ലോ. ഹാ, നീ ഒരു കാര്യം ചെയ്, ഞാൻ ആ വെണ്ടർ ബാലകൃഷ്ണപിള്ളയോട് ഒരു വിലയാധാരം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ സകുടുംബം എത്തിച്ചേർന്ന് അതൊന്ന് സൈൻ ചെയ്ത് തന്നേര്. എനിക്ക് ഇച്ചിരി സമയം കൂടി താ, ഞാനത് ആർക്കെങ്കിലും വിറ്റിട്ട് നിങ്ങളുടെ കടം വീട്ടാ. എന്റെ പൊന്നു സുധി, നീ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണല്ലേ. നീ കടം വീട്ടിയാ നിനക്ക് മനസമാധാനം, എനിക്കാണെങ്കിൽ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയതിന്റെ സമാധാനം. അപ്പൊ ശരി, നാളെ രാവിലെ കൃത്യം 11 മണി. അടാ, പാവങ്ങളല്ലേ സഹായിക്കാന്ന് വെച്ചാൽ നമ്മക്കിട്ട് തരിക. നീ വിഷമിക്കണ്ട, ഈ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല സ്പീക്കിംഗ്. ലിവർ, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? പ്ലീഹയോ? അതെന്തുവാ ഇടോ? അതൊക്കെ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ പുതിയൊരു ബോഡി ഓടിയത്. പ്ലീഹ പോലും പ്ലീഹ. നമസ്കാരം സാർ. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ, ഹലോ ഹാർട്ടോ? അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്ക. ശരി, എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത്, ഹലോ, ഭയങ്കര ബിസിയുള്ള ആളാ. ലിവറോ ആടിൻ്റെയോ? എടോ, ഇത് ഇറച്ചിക്കളയല്ല, മനുഷ്യന്മാരുടെതേ എടുക്കത്തുള്ളൂ. ഇനി കാര്യം പറ, കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? ണെങ്കിലോ അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ്, ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങള് എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞോ. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. ഏ, അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 20% എന്റെ കമ്മീഷനാ. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു ടൈപ്പാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ സമ്മതിച്ചു. അത് വേണ്ടട. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാം. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നി കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോവും. ആണോ? അതെ, ഒരു കിഡ്നി തരം വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യ്, ഈ 2 എണ്ണം ഉള്ളതിൽ നിന്ന് നമുക്ക് ഓരോന്നും എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തകയുമായിരിക്കും. എല്ലാത്തിനും ഓരോന്നും കൊടുത്ത പ്രശ്നമാവോ? അതെ, പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ. പിന്നെ ഇതിലും കൂടുതൽ വലുതെന്ന് എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട്. ഓ, 20 ലക്ഷത്തിന് കൊണ്ടുപോവാച്ചിരിക്കല്. ശിവനക്ക് വേറെ പണി. അയ്യോ, എന്നെ കെട്ടിപ്പോയി. മതമിളകി ആന പാപ്പാനെ കുത്തിക്കൊന്നു. മതമിളകി ആന പിന്നെ ഭാഗവതം വായിക്കൂ. വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. ആ, കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പണിയറിയാവുന്നവന്റെ കൂടെ പോയി. അളിയനെന്ന് പാർട്ടിയുടെ ഉപരോധമൊന്നും ഇല്ലേ? ഇല്ല, ഇന്നലത്തെ ഉപരോധം കുറച്ച് കടുത്തുപോയി. അപ്പൊ ഇന്നലെയും തല്ലുണ്ടായി. പിന്നെ ഈ കൂട്ടത്തിലുള്ള ആളുകളാണോ അളിയ തല്ലുണ്ടാക്കുന്നേ? ഓടിച്ചിട്ട് തല്ലുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഓഹോ, എന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ആളെ തിരിച്ചറിയായിരുന്നു. അയ്യേടാ, തിരിഞ്ഞു നോക്കി ഒരുത്തനേ ഐസിയുല. തിരിഞ്ഞു നോക്കണോ? സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങളോടുള്ള വെറുപ്പ് ഇപ്പൊ കൂടി വരിക. സ്ത്രീകൾ വരെ പ്രതികരിച്ചു തുടങ്ങി. പാർട്ടിക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വഴികൾ തേടണം. അപ്പൊ അതൊക്കെ അറിയാം. അറിയാം, പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി അത് ബോധ്യപ്പെടണം. അല്ല, ഇന്നെന്താ പരിപാടി? വിമലയും കുട്ടി ഡോക്ടറെ ഒന്ന് കാണണം, ഒരു റൂട്ടീൻ ചെക്കപ്പ്. ഞാനും കൂടെ വരാളിയാ. ഏ, വേണ്ട, മാളുണ്ടല്ലോ അവിടെ. നീ ടാബ്ലറ്റ്സ് ഒക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോ? എനിക്ക് മടുത്തു കേട്ടോ. എനിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കാൻ പോകുന്നേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അതെ,
ഡോക്ടർ മഹേഷ് അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. വന്ധ്യതാ ചികിത്സയിൽ നമ്മുടെ നാട്ടിലെ നമ്പർ വൺ ഡോക്ടറാ. നീ സന്തോഷത്തോടെ പോയിട്ട് വാ. ശരി. മുജന്മശാപാവും എന്റെ മോൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരാൻ. എന്താ അമ്മ ഇത്? ഒന്ന് പുറത്തു പോകാൻ പോലും മടിയവൾക്ക്. ആൾക്കാർ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടിട്ട്. എന്നാ പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറയ്, അളിനും താല്പര്യം ഉണ്ടാവും. സ്വന്തം വയറ്റി പിറക്കാത്ത കുഞ്ഞിന് അമ്മയോട് സ്നേഹം ഉണ്ടാവില്ലെന്ന അവളുടെ വാദം. അമ്മ സമാധാനപ്പെടും, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. ഡാഡി, എന്റെ ക്ലാസ്സിലെ നവീൻ കൃഷ്ണൻ BBC ഡാഡിയുടെ ഫോട്ടോ കാണിച്ചോ റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞു. ആണോ? മോള് കണ്ടില്ലേ? ഇല്ല, 24 hours പഠിച്ചോളണം എന്നാണ് മമ്മിയുടെ ഓർഡർ. മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എല്ലാത്തിനും എനിക്ക് A+. ഇന്റർ സ്കൂൾ ലൊക്കേഷൻ കോമ്പറ്റീഷനും എനിക്കാ ഫസ്റ്റ്. ആണോ? വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഡാഡി, ഡാഡിയും മമ്മിയും ഇനി ഒരിക്കലും ഒരുമിക്കില്ലേ? എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? അത് മോളിപ്പോ കൊച്ചുകൂട്ടിയ, വലുതാവുമ്പോ അതൊക്കെ മനസ്സിലായിക്കോളും. ഈഗോ? പെട്ടെന്ന് തോന്നുന്ന ഒരു കൗതുകം കൊണ്ട് ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. ഈവൻ ഇഫ് ഇറ്റ്സ് എ ടോയ്. മമ്മി പാവമാ ഡാഡി. ഞങ്ങൾ തമ്മിലുള്ള ഈ സെപ്പറേഷൻ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ. വി ആർ നോട്ട് ഡിവോഴ്സ്ഡ്, ജസ്റ്റ് സെപ്പറേറ്റഡ്. ആർക്ക് വേണ്ടിയാ? ആര് ഡിസൈഡ് ചെയ്തു? മോളുടെ മമ്മി. എന്നെ കാണാതിരുന്നാൽ, എന്റെ ശബ്ദം കേൾക്കാതിരുന്നാൽ അവൾക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോ. മോൾ അതൊന്നും ആലോചിക്കണ്ട, ഡോണ്ട് വറി. നന്നായിട്ട് പഠിക്കണം, എന്താവശ്യമുണ്ടെങ്കിലും ഡാഡിയോട് ചോദിക്കണം കേട്ടോ. ഡാഡി മോളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം, പെട്ടെന്ന് കഴിക്കുക. ഇനിയും വൈകിയ മമ്മി വഴക്ക് പറയും. കഴിച്ചോ. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും ചേട്ടാ, എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിലെ ടെൻഷൻ അടിക്കുന്നത് എന്താടാ? കുറെ നേരം ആയില്ലേ? ഓ, ഒന്നും പറയണ്ട. എന്റെ പാവം ചേട്ടൻ കുഞ്ഞൊരു വീട് പണിത്, അത് പഞ്ചായത്തിൽ അറിയിച്ചില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായടാ. നിങ്ങളുടെ പഞ്ചായത്താണോ? അതെ. അപ്പൊ പിന്നെ അറിയിക്കണ്ടേ? എന്തിന്? പുതിയ പഞ്ചായത്ത് ഓഫീസ് പണിതപ്പോ എന്റെ വീട്ടിൽ അറിയിച്ചോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ അവരെ അറിയിക്കുന്നത്? ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും. എടാ, ഈ പഞ്ചായത്ത് ഓഫീസിനെ അറിയിക്കണം. നീ പഞ്ചായത്തിന്റെ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അതെ. അയ്യോ, അതല്ല, ഇത് കാശ് ഇങ്ങോട്ട് തരാൻ വന്നാന്ന് പറഞ്ഞേ. കണ്ടിട്ട് ആളൊരു മാന്യനാന്ന് തോന്നുന്നു. മാന്യന്മാരാടാ നിന്നെത്തിരക്ക് വരുന്നത്? അറിയില്ലളിയ, നീ ഇവിടെ ഇരുന്ന് എല്ലാം ഫില്ല് ചെയ്തേ. കറക്റ്റ് അഡ്രസ് തന്നെ എഴുതണേ, മാറരുത്. ഫില്ല് ചെയ്തോളൂ. ഓടല്ലേ. അതെ, നമ്മൾ തൽക്കാലം കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കിഡ്നിക്കല്ലേ ഞാൻ വന്നത്? പറയാം, സുധിയെ കുറിച്ച് ഞങ്ങൾ എല്ലാം അന്വേഷിച്ചു. കഷ്ടം അല്ലയോ? അതെ. വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമാ അല്ലയോ? പിന്നെ പെട്ടെന്ന് എടുപിടി 20 lakh ഉണ്ടാക്കുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യം അല്ലയോ? അല്ലയോ? അതെ അതെ. പക്ഷേ സുധി, നീ വിചാരിച്ചാൽ 10 months കൊണ്ട് 20 lakh ഉണ്ടാക്കാം. 10 months കൊണ്ടോ? അതെങ്ങനെ? അതൊക്കെ കൊണ്ട്. പക്ഷെ ഈ 10 months പറയുന്നതനുസരിച്ച് നിക്കണം ഇല്ലയോ? അതെ. മമ്മൂട്ടിക്കാ, നിങ്ങള് കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ. ഒന്നുമില്ല, ഒരു ഗർഭം ചുമക്കണം. ഇറങ്ങി പോടോ. ഈ മുതുക്ക പ്രായത്തിൽ താൻ ചെന്ന് ആർക്കോ ഗർഭം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ചുമക്കണോ? എടാ, എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതല്ല, പിന്നെ ഒരാളെ ഗർഭമാക്കണം. നിങ്ങക്കപ്പൊ അതിന്റെ പണിയുണ്ടല്ലേ, പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തുവാടാ വട്ട് ഡോക്ടറുടെ കാര്യം? ഒരു വട്ടു ഡോക്ടർ വന്ന് പെട്ടിട്ടുണ്ട്, അയാൾക്ക് ഗർഭിണിയാക്കാൻ ഒരു പുരുഷനെ വേണമെന്ന്. എന്തോ തട്ടിപ്പ് കേസാ. എന്തായാലും എന്താ, 1 lakh 2 lakh വച്ച് 10 months കൊണ്ട് 20 lakh നിനക്ക് കിട്ടും. അതിന്റെ കമ്മീഷൻ എനിക്കും കിട്ടും. എന്തോ പറയുന്നു? ഒരു മിനിറ്റ്, ഇയാളെ പറഞ്ഞുവിട്. അതെന്താ? ഇയാൾക്ക് മുഴുത്ത ഭ്രാന്താടാ. അല്ലടാ, അയാൾ പറയുന്നില്ല എന്തെങ്കിലും ഒരു. നിനക്കും ഭ്രാന്തായാടേ. ആളെ നോക്കുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് മരുന്ന് കൊടുക്കണം. ഡോക്ടർ പറഞ്ഞ തടിയുറാണെങ്കിൽ ഡെയിലി ഓടണം. ഡോക്ടർക്ക് പറഞ്ഞാൽ മതി.
ആരാടാ റോട്ടിൽ കൊണ്ട് വണ്ടി ഇടുന്നത്? ആന്റണിയും ടീമോടാ. അയ്യോ പിടിച്ച് കേട്ടാമാരെ ചേട്ടാ. എന്നയുടെ കാശ് പിന്നെ തരാം. എങ്ങോട്ടാ? ഇങ്ങോട്ട് വാ. അങ്ങോട്ടാ. ഇതാരാടാ? ടാ എന്താ? എന്താന്ന് ചോദിക്കുന്നു. ഇങ്ങോട്ട് വാ. ചെല്ലാൻ പറയുന്നു. എന്താ സുധി? സാർ വലിയൊരു പ്രശ്നത്തിൽ പെട്ടേക്കാ. ഗുണ്ടകളെല്ലാം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. രക്ഷിക്കണം സാറേ. നിങ്ങൾ വണ്ടി കയറി. അങ്ങോട്ട്. അങ്ങോട്ടാ. ദേഹം മുഴുവൻ വേദന. എനിക്കുണ്ട്. ഇത് കുടിക്ക. താങ്ക് യു സാർ. സ്മോളി ചോദിച്ചോണ്ടോ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അയാൾക്കൊരു 20 ലക്ഷം രൂപ കൊടുക്കണം. അത്രയേ ഉള്ളൂ. അതെ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. അയാൾക്ക് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ ഞാൻ തരാം. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ നല്ല സ്നേഹമുള്ള ആളാണെന്ന്? അതാ. നീ ഇപ്പൊ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ല. അത് തന്നെ ധാരാളം മതി. യെസ്, ഐ ക്യാൻ ഹെൽപ് യു. പക്ഷേ അതിന് പകരമായിട്ട് സുധി എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? പറയാം. ഞാനിപ്പോ ഒരു പരീക്ഷണത്തിലാ. അതായത് ഈ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് പോലെ തന്നെ വേണമെങ്കിൽ പുരുഷന്മാർക്കും ഗർഭം ധരിക്കാം. യെസ് ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. മമ്മൂട്ടിക്ക് ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ? അതിങ്ങാരാ പേടിക്കേണ്ട. അയ്യാക്കും ഭ്രാന്താ. പക്ഷെ ഈ പരീക്ഷണം വിജയിക്കണമെങ്കിൽ നല്ല കഴിവും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ വേണം. ഗർഭത്തിനല്ലേ? ഞാൻ പലരെയും പരീക്ഷിച്ചു നോക്കാം. ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതങ്ങനെ ശരിയാവില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ ഗർഭം ധരിക്കുന്ന കാര്യമായതുകൊണ്ട്. അതെ. എന്റെ അഭിപ്രായത്തിൽ സുധി കറക്റ്റ് ആയിരിക്കും. ഞാനോ? അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയില്ല സർ. അതെന്താ? ഒന്നാമത് ഞാൻ സാധാരണക്കാരൻ മാത്രമല്ല, എന്റെ വീട്ടിൽ പോലും ആരും ഗർഭം ധരിച്ചിട്ടില്ല. എന്റെ സുധി, ഈ ഭൂമിയിൽ ഓരോരുത്തരും പിറന്നു വീഴുന്നത് ഓരോ നിയോഗത്തോടെയാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട് സർ. നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ പരീക്ഷണത്തിന് തയ്യാറായാൽ അത് ഞാനും നീയും ഈ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ഡോക്ടർ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. സുധി, ഈ പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞു നടന്ന എനിക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ സുധിയാവുമ്പോൾ ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ തരുന്ന 20 ലക്ഷം രൂപ കൂടാതെ പരീക്ഷണം പൂർത്തിയാവുമ്പോൾ ഒരു 10 ലക്ഷം രൂപയും കൂടെ തരാം. ഇല്ല ഡോക്ടർ, അതൊന്നും ശരിയാവില്ല.
എടുത്തു ചാടി ഒരു നോ പറയണ്ട, നല്ലതുപോലെ ആലോചിക്ക. ശരി സാർ. അങ്ങോട്ട് ബാത്റൂമാ, ഇതാ വഴി. പെട്ടെന്ന് തന്നെ അറിയിക്കാം സാർ. ശരി, നീ വന്നേ. അതെ, നീ എന്താ ആലോചിക്കാനുണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത്? ഒന്നും ആലോചിക്കാനില്ല, നിനക്ക് സമ്മതമാണ്, നീ ഒന്ന് പറ. നീ ഒന്ന് പോയേ. ഇവിടെ ആണുങ്ങള് പഠിച്ച പണി 18 നോക്കിട്ട് ചില പെണ്ണുങ്ങൾ ഗർഭിണിയാവുന്നില്ല, പിന്നെയല്ലേ ഇനി ഒരു ആണ് ഗർഭിണിയാവാൻ പോകുന്നത്? അങ്ങേർക്ക് മുഴുത്ത പ്രാന്താടാ. ഉള്ള സമയത്ത് ആ പൈസ മേടിച്ച് നീ ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതെ, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. നന്നായി, പക്ഷേ നിന്റെ വീട്ടുകാരെ സമ്മതിക്കുമോ എന്നാ എന്റെ ഒരു പേടി. എടാ, നീ ഗർഭം ധരിക്കുന്നതിന് എന്റെ വീട്ടുകാരുടെ സമ്മതം എന്തിനാ? ഞാനല്ല, നീയാണ് ഗർഭം ധരിക്കാൻ പോകുന്നത്. നിനക്ക് അത്രയ്ക്ക് ദണ്ണുണെങ്കിൽ നീ പോയി ഗർഭിണിയാവിടെ. അതിന് അയാൾക്ക് എന്നെ വേണ്ടല്ലോ, നിന്നെയല്ലേ വേണ്ടത്? എടാ, ഒന്ന് സമ്മതിക്കട, നല്ല രസമായിരിക്കണം. വയറൊക്കെ ഉരുപ്പിച്ചിങ്ങനെ പോടാ. സുധി, ഞാൻ എങ്ങനായിരിക്കും ഒരു പുരുഷനെ ഗർഭം ധരിപ്പിക്കുന്നു? നീ ഡോക്ടർ തന്നെ ചിലപ്പോ. അയ്യ, അങ്ങനൊന്നും ആയിരിക്കല്ല. അയ്യോ, കേറി നോക്കടാ അവനോട് ഉണ്ടോന്ന്. ആരാ? ആരാ? എന്താ സുധി? എവിടെ? ഇവിടെ ഇല്ല. ആരൊക്കെ നിങ്ങള്? കേറി നോക്കടാ. അത് കൊള്ളാം, ബെസ്റ്റ് ചോദ്യം. എടി കൊച്ചേ, നിന്റെ അപ്പം കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന് ഓർക്കുന്നുണ്ടോ നീ? 20 ലക്ഷം രൂപ കൈ നീട്ടി വാങ്ങിട്ട് 3 കൊല്ലം കഴിഞ്ഞു. എന്താണ് പ്രശ്നം? സുധി ഒന്ന് വന്നോട്ടെ. ഓ, വരും വരും, അവൻ തരികയും ചെയ്യും. എനിക്കറിയാം. ഇവിടെ ഇറങ്ങിക്കോളി. ഇപ്പൊ എല്ലാം പുറത്തോട്ട് ഇറങ്ങി. പട്ടാപ്പല് വീട്ടുകാരി വന്ന് തോന്നിയാസം കാണിക്കുന്നു. നീ ആരടാ? ഏ, നിനക്ക് എന്നാ അറിയാം? എടാ, ഈ വീടും സ്ഥലവും സുധി എന്റെ പേർക്ക് എഴുതി തന്നിട്ടുള്ളതാ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയാ. ഓഹോ, സാറാർ ഇവിടുത്തെ കളക്ടറാണോ? ഏ, എവൻ ബ്ലേഡാന്റണിയാ. ആദ്യം പണം കൊടുക്കുക, പിന്നെ വീടും പറമ്പും കൈക്കലാക്കുക. ഈ നാട്ടിലെ നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കോടതിയും നിയമവും പോലീസും കോപ്പും ഒക്കെ ഞാൻ തന്നെയാ. നാട്ടുകാരുടെ മൊത്തം നെഞ്ചത്ത് കയറി നിരങ്ങിട്ടെ നീയൊക്കെ ഇവിടെ നിന്ന് പോകുന്ന കാണണം. നീയൊക്കെ കാണിക്കുന്ന ഈ നകളിപ്പിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതേ അവനാ സുധീന്ദ്രൻ. പോടാ പോടാ, നിന്ന് വരട്ടാ പോടാ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല, ഓർത്തോലരും. അവന്മാരുടെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി മറ്റേ പാർട്ടിക്കാർ എനിക്കെതിരെ കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കും. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? അളിയ, അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുകിൽ അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം, ഓ അല്ലെങ്കിൽ വീടും പറമ്പോ അവന്റെ പേർക്ക് എഴുതി കൊടുക്കണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ആ ലോക്കൽ കമ്മിറ്റിയിലെ സരസനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ? വേണ്ട, അവര് തരുമോ 20 ലക്ഷം? നിന്റെ അച്ഛനും മുത്തച്ഛനും ഉറങ്ങുന്ന മണ്ണായത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമോ മോനെ? ഇല്ലമ്മേ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തേടിയ വള്ളി കാലു ചുറ്റി എന്ന് പറയുന്ന പോലെ നീ എന്റെ മുന്നിൽ തന്നെ ഇങ്ങ് വന്നല്ലോടാ. ദാ, തരാനുള്ള പണം മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ആധാരവും മറ്റ് ഡോക്യുമെന്റ്സും തിരികെ തന്നേക്ക്. എന്നാടാ, നിനക്ക് ലോട്ടറി അടിച്ചോ? അപ്പം തിന്നാ പോരെ, കുഴിയാണോ അണിച്ചായ? ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്ക. ഓ, എടാ ഭദ്ര, അതിങ്ങെടുത്തു വന്നു. ഓ, എണ്ണി നോക്കടാ. കണ്ണട, വീട്ടിൽ കയറി ഒന്ന് വിളയാടിയപ്പം ഇല്ലാത്ത കാശ് തനിയെ ഉണ്ടായി. ഇതെന്റെ അമ്മയെ തല്ലിയതിന്.
സാർ പറഞ്ഞതിലും കൂടുതൽ പണം സാർ എനിക്ക് തന്നു. എന്റെ ബാധ്യത മുഴുവൻ തീർത്തു. ഈ കട ഞാൻ എങ്ങനെ വീട്ടും സാർ? എന്താ സുധി ഇത്? തൻ്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ഞാൻ സഹായിച്ചു, പകരം എന്റെ പരീക്ഷണത്തിന് താൻ എന്നെയും സഹായിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല ഡോക്ടറെ, എനിക്കൊരു സംശയം. ഈ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഞങ്ങൾ ഈ കാശ് തിരിച്ചു തരണോ? വേണ്ട. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പണം മുഴുവൻ തരികയും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞില്ലടാ, പൈസയുടെ കാര്യത്തിൽ ഡോക്ടർ നല്ല സന്മനസ്സുള്ള ആളാണെന്ന്. അങ്ങനെയാണ് ഡോക്ടർ, ഒരു സംശയം കൂടി. ഈ പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുമ്പോഴാണല്ലോ ഗർഭിണി എന്ന് വിളിക്കുന്നത്. അതെ. അപ്പൊ ആണുങ്ങൾ ഗർഭം ധരിച്ച് എന്ത് വിളിക്കും? ഗർഭിണെന്നോ? അത് നമുക്ക് ഗർഭശ്രീമാൻ എന്ന് വിളിക്കാം. ആ ഗർഭശ്രീമാൻ, അത് കൊള്ളാം. ഗർഭശ്രീമാനെ, അത് കൊള്ളാം. ഞാൻ സുധീന്ദ്രന്റെ അവസ്ഥ മുതലെടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു കാരിയർക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, പലരെയും കണ്ടു, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി സുധീന്ദ്രൻ എൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. അല്ല, നമ്മളിവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതല്ലേ? എടുത്ത് കഴിക്ക്. ആ അതെ, കഴിക്ക്. അതെ, ഒന്ന് ചിയേഴ്സ് അടിച്ചേ. മുട്ടിക്ക് ചിയേഴ്സ്. ചിയേഴ്സ്. നീ എന്തെങ്കിലും ഒന്ന് പറയേ. സുധിയേട്ടന് പോയേ തീരൂ അല്ലേ? ആരെയും വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ വലിയ ശമ്പളമുള്ളൊരു ജോലി എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ്. സുധിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ മരണം വരെ. അമ്മയെ ശ്രീകുട്ടിയൊക്കെ ഒരുവിധത്തിലാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക് എന്റെ സുധിയേട്ടന്. പിന്നെ എങ്ങനെ രണ്ടു വർഷം? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്തു വെക്കുക. ശരി ഡോക്ടർ, വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല, ഭാഗ്യം. നിങ്ങളായിരുന്നു കുങ്കുമ പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാണ് നീയാ? നമ്മുടെ കൊറിയർ ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കണോ? ഇയാള് കടിക്കും. അല്ല ചേട്ടൻ, എത്ര മാസമായി? ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കുകയല്ല, ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ, അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും എടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെയോ? വേണ്ട വേണ്ട, പെട്ടി അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ പോകും. നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. ഹേയ്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്, ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചയമ്പേളം വെക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചയമ്പേളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ പോലീസ്, എങ്ങോട്ടാണ്? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാം. ഞാൻ ശകുന്തള ഇപ്പോ വരും. ഓ, നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ, വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഇല്ല, ഈരെ കൊണ്ടോ വരൂ.
അല്ല, ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പെരലാളനുള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണു പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ വേണ്ട, ഇവിടെ വന്നു. ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നുമല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണ് ഇത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛ, അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞാ വീട്ടിന്റെ തിന്നേക്കരുത്. ഈ ഇരിപ്പാണ് അച്ഛ. അല്ല, ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല, സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരും. വാ, കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറയാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനു? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ, നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. എന്ത് പറ്റിയടാ? ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ, ഇച്ചിരി വെള്ളം കുടിക്കരുത്, സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ, അവിടെ വേറെ എന്തിനൊക്കെ തലക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ വാ. സർ, സുധീന്ദ്രന്റെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും പോസിറ്റീവ് ആണ്. ഓക്കേ, ബ്ലഡ് റിപ്പോർട്ട്? സർ, ഇനിഷ്യൽ ഫൈൻഡിങ്സിൽ ഹീമോഗ്ലോബിൻ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് റിപ്പോർട്ടിൽ ക്ലിയർ ആണ് സർ. ഓക്കേ. സർ, ECG എടുക്കുമ്പോൾ പുള്ളി അല്പം ആങ്ഷ്യസ് ആയിരുന്നു. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ആ അഭിനന്ദ്, ആ പ്രണോയുടെ മെയിലിൽ ചില സജഷൻസ് ഉണ്ടായിരുന്നു. യാ, ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരുന്നു സർ. ബൈ ടുഡേ ഈവനിംഗ് ഐ വിൽ സബ്മിറ്റ് യു ദ റിസൾട്ട്സ്. ഓക്കേ. എടാ, നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ടു തന്ന സെറ്റപ്പാടായത്. AC റൂം, സുഖഭക്ഷണം. ഇനിയിപ്പോ പരീക്ഷണം നിന്നിൽ വിജയിച്ചില്ലെങ്കിലും എന്നെ പരീക്ഷിച്ചോളാം പറ. ഞാൻ ഒരു 10-15 വർഷം ഇവിടെ കിടന്നോളാ. നമുക്കൊന്ന് സുഖിക്കണോടാ. എടുത്തോളൂ. ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈന് കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 KV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശൗന്ദളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറ്. സോറിയെ, പറയൂ. ഇവന് അല്ല, അണ്ണം വിചാരിച്ച നടക്കില്ലേ? ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ. മതി ശൗന്ദളെ, ഇന്ന് മോലെ ഇവന് കടുക്ക വെള്ളം കൊടുത്താ മതി. അത് വേണം. സുധി, ഡോക്ടർ, എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് പോസിറ്റീവ് ആണ്. ഞാനിനി ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഈശ്വര, മെഡിക്കൽ സയൻസിന് ഉണ്ടാകാൻ പോകുന്ന പല മാറ്റങ്ങളുടെയും തുടക്കം നമ്മുടെ വിജയത്തിൽ നിന്നാ. ഈ ചരിത്ര മുഹൂർത്തം നമുക്കൊരു ആഘോഷമാക്കണ്ടേ? ചിരിക്കടാ. ചിരി വരുന്നില്ല. Thank you.
നാടോടി ചൂളം മൂടി നഗരം നീ കാണാനെത്തി തുന്നാരൻ പുന്നാരക്കുരുവി സ്വപ്നങ്ങൾ വാരിച്ചുടിത്തു മഞ്ഞിൽ മുങ്ങി പൊങ്ങിപ്പാറുന്നു ജീവന്റെ ലഹരി മാറ്റേറുമേ രസതീരങ്ങളിൽ കേൾക്കുന്നൊരു പുതുവായ്ത്താരിയിൽ കൊത്താനോ വേണ്ടേ വിത്തൊന്നോ കൊക്കിൽ വന്നാലും പൂവൻ കുരുവി നാടോടി ചുളം മൂടി നഗരം നീ കാണാനെത്തി തുന്നാരൻ പുന്നാര കുരുവി ദാണ്ടേ സ്വപ്നങ്ങൾ വാരിച്ചുടിത്തു മഞ്ഞിൽ മുങ്ങി പൊങ്ങിപ്പാറുന്നു ജീവന്റെ ലഹരി കനവിൽ നീ മേഞ്ഞിട്ടില്ല തങ്ങാനൊരു കൂട് അഴകേഴിൻ കൂട് നാം ഇതുവരെ കേട്ടിട്ടില്ല നിനവിലും മുട്ടിട്ടില്ല സ്നേഹത്തിന് ഉറവ് കനി പോലും കരള് കയ്യെത്തും ദൂരെ മഴവില്ലി ഞാണി അമ്പൊന്ന് നീ തോടുക്ക് കാലം മാറും നേരം കൂടെ മാറാനല്ലേ ലോകം ഇനി ഇതിനൊരു മുഖപുര എഴുതുക പുതിയ ദിനതിരയും ഒരു കുരുവി നാടോടി ചുളം മൂളി നഗരം നീ കാണാനെത്തി തുന്നാരൻ പുന്നാരക്കുരുവി സ്വപ്നങ്ങൾ വാരിച്ചുടിത്തു മഞ്ഞിൽ പൊങ്ങി പൊങ്ങി പാറുന്നു ജീവന്റെ ലഹരി ഉലകമോ വേഗം കുട്ടി പൊങ്ങി പറന്ന് പാറ് ഉയരങ്ങൾ കയറ് നേടണ്ടേ ലോകം ചിരി പൊട്ടും ലോകം ഉള്ളൊന്ന് നീ മീനുക്ക് കുട്ടാ നേരം വൈകിപ്പോയാലയ്യോ ചുമ്മാതല്ലേ ജന്മം ഇനി ഇതിനൊരു മറുപടി പറയുക മധുര മതമറിയും ഒരു കുരുവി നാടോടി ചൂളം മൂടി നഗരം നീ കാണാനെത്തി തുന്നാരൻ പുന്നാര കുരുവി സ്വപ്നങ്ങൾ വാരിച്ചുടിത്തു മഞ്ഞിൽ മുങ്ങി പൊങ്ങി പാറുന്നു ജീവന്റെ ലഹരി ലഹരി മാറ്റേറുമേ രസതീരങ്ങളിൽ കേൾക്കുന്നൊരു പുതുവായ്ത്താരി കൊത്താനോ വേണ്ടേ വിത്തൊന്നോ കൊക്കി വന്നാലും പൂവൻ കുരുവി നാടോടി ചൂളം മൂളി നഗരം നീ കാണാനെത്തി തുന്നാരൻ പുന്നാര കുരുവി സ്വപ്നങ്ങൾ വാരിച്ചുടി തൂ മഞ്ഞിൽ മുങ്ങി പൊങ്ങി പാറുന്നു ജീവന്റെ ലഹരി ടണി കുരിശിങ്കൽ സാർ എങ്ങോട്ട് പോകുന്നു ഞാൻ മനസ്സ് പോകും ടച്ച് ചെയ്തോട്ടാ സ്മോൾ ടച്ച് നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എവിടെങ്കിലും പോയിട്ടുണ്ടെന്ന് അടിക്കാൻ തോന്നണം സത്യം ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട് എന്താ പെർഫോമൻസ് അതെ ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട് ആകെപ്പാടെ ഇല്ലാത്തതും മറ്റവനാ എവിടെന്നെങ്കിലും ഓർമ്മ സംഘടിപ്പിച്ചാലോ അതിപ്പോ ആരോട് പറയാനാ എടാ പുഷ്പാണനോട് പറഞ്ഞാ സംഘടിപ്പിക്കാൻ പറ്റൂടാ ഉറപ്പാണോ നീ ചോദിച്ചാ നടക്കും എന്തോന്നാണ് രണ്ടുപേരും കൂടി ചോദിക്കട്ടെ അതെ
ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ, അവരുടെ കാര്യമല്ല ഇത്, വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു, ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളമടിക്കൂ. പിന്നെ ഞാൻ വെള്ളമടിക്കും. അയ്യോ, വെള്ളമടിക്കൂ. ഞാൻ മാത്രം, ഡോക്ടറും വെള്ളമടിക്കും. അയ്യോ, പിന്നെ ബാക്കിയുള്ള മൂന്ന് ഡോക്ടറില്ലേ, അവരും വെള്ളമടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളമടിക്കും. എന്ത്, നിങ്ങൾക്ക് വെള്ളമടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം ഓടിക്കും. അതുകൊണ്ട് അതാണ് വെള്ളം ഓടിക്കാനുള്ള സ്വിച്ച്. വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്. ഇതെന്തിനാടാ ഇത്രയും പങ്കെടുത്തു വെച്ചേക്കുന്നെ? ആരോടും പറയല്ലേ, ഇതെല്ലാം ഇവിടെ ഫ്രീയാ. നമുക്കിത് ചെറിയൊരു കുപ്പിലൊഴിച്ചുണ്ടെങ്കിൽ പുറത്തിറക്കി ബ്ലാക്കിൽ വിൽക്കാടാ. ഇത് ഡോക്ടർ അറിഞ്ഞാൽ വളരെ മോശമാണ്. നീ ഒന്ന് പോയവിടുന്ന് ഡോക്ടർ, നീ ഇതൊന്ന് മതിയാക്കിയേ. നീ ഒന്നും മിണ്ടാതിരിടാ, ഇവിടെ ബിസിനസ് നടക്കുമ്പോഴോ. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരെന്നും എന്റെ ഒരു സന്തോഷത്തിൽ എന്നോടൊപ്പം പങ്കുചേരുമെന്നും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളെ മാത്രമാണ് ഇന്നത്തെ ഈ പ്രൈവറ്റ് ഗെറ്റ് ടുഗദറിന് ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ പാർട്ടിയെന്ന് ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സുധി, എന്നെ വിളിക്കുന്നു. വൺ സെക്കൻഡ് പ്ലീസ് കം. ഞാൻ ഗർഭം ധരിക്കാൻ പോകുന്ന ആളെന്നൊക്കെ വിളിച്ച് പറയൂ. ഏ, പറഞ്ഞാൽ എന്തോ, എല്ലാരും അടിച്ചു നല്ല സെറ്റല്ലേ. നീ ധൈര്യമായിട്ട് ചെല്ലടാ, ചെല്ല്. ഒരു 30 ഉട വരും. ഇത് സുധീന്ദ്രൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്റെ പരീക്ഷണത്തിന് പങ്കാളിയായവൻ. ദീർഘകാലമായുള്ള എന്റെ മോഹം സുധീന്ദ്രനാണ് സഫലീകരിച്ചത്. എല്ലാവരോടുമായി ഞാൻ ആ സന്തോഷ വർത്തമാനം പങ്കുവെക്കട്ടെ. ഹീസ് പ്രെഗ്നന്റ്. Yes, you are pregnant. Amme. Isera enikku thala karangunu. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഇവിടൊന്നും കാണുന്നില്ല സർ. നിങ്ങൾ ഇവിടെ എല്ലായിടത്തും നോക്കിയോ? എല്ലായിടത്തും നോക്കി സർ, ഇവിടെ എങ്ങും കാണുന്നില്ല സർ. ഇനിയിപ്പോ മുങ്ങിയതായിരിക്കും. രക്ഷപ്പെട്ട് അല്ലേടാ. എന്താടാ, നീ ഒറ്റ ഒരുത്തനാ എന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി. ആഹാ, നീ പറയുന്ന കേട്ടതൊന്നുമില്ല, ഞാനാണ് നിന്നെ ഗർഭിണിയാക്കിയെന്ന്. നീ അല്ലേടാ പറഞ്ഞത് ലോകത്ത് ഇന്നേവരെ ഒരാണുങ്ങളും ഗർഭം ധരിച്ചിട്ടില്ല എന്ന്. ഇല്ലടാ, ഒരാണും ഗർഭം ധരിച്ചിട്ടില്ല. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതോ എനിക്ക് ഗർഭമുണ്ടെന്ന്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റും. എടാ, ആ ഡോക്ടറിന്റെ ഭ്രാന്താണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞ് ആരെങ്കിലും ഗർഭിണിയാവോ? ഇഞ്ചക്ഷൻ മാത്രമല്ല എടുത്തുള്ളൂ, വേറെ നടന്നില്ലല്ലോ. അല്ലല്ലോ,
എടാ, സാധാരണ ഒരു 3 മാസം ഗർഭിണി എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ മസാലദോശ ചുരുങ്ങിയത് ഒരു കുഞ്ഞ് ഛർദി എങ്കിലും ഉണ്ടാവണ്ടേ? ഇതൊന്നും നിനക്കില്ലല്ലോ. വെറുതെ ഫുഡ് അടിച്ച് അവിടെങ്ങാനും കിടന്നാ മതിയായിരുന്നു, ചാടി പോരുകയും ചെയ്ത് വിളിച്ചായിരുന്നു. ഛർദിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ. അതല്ലടാ, എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. ഛർദിക്കാനോ? കൺഗ്രാജുലേഷൻസ്. എന്തിന്? യു ആർ പ്രഗ്നന്റ്. ഹലോ, നമസ്കാരം. വെൽക്കം. ഈ ഗൈനക്കോളജിയിൽ ആരാ ഡോക്ടർ? ഡോക്ടർ നളിനി വാസുദേവൻ. അല്ല, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാരും ഗൈനക്കോളജിയിൽ ഇവിടെ എല്ലാം ലേഡി ഡോക്ടേഴ്സാ. എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. അല്ല, പേര്? സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെയാ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. അല്ല, ഈ ഷക്കീല കുഴപ്പമില്ലേ? അത് പണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അഡ്രസ്? കോയിക്കൽ വീട്, നേമം PO, തിരുവനന്തപുരം. 200 രൂപ. ഓ, 200 രൂപയുള്ളൂ. അല്ല, ഈ പേരൊന്നും മാറ്റാൻ പറ്റില്ലേ? അതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്ത് സമയം ചുമ്മാ ഇരുന്നേ. എവിടെയാണ് ഡോക്ടർ റൂം? ഈ വഴി പോയാ മതി. ഓ, താങ്ക് യു. അറേ, നാലഞ്ച് മാസം കഴിഞ്ഞ് എനിക്ക് ഇതുപോലെ വയറ് കുപ്പിച്ചു വന്നിരിക്കാം. ഗർഭചിത്രം പാടില്ല. ഞാൻ പറഞ്ഞിതൊന്നും വലിയ പാടുള്ള കാര്യമില്ല, പെട്ടെന്ന് കലക്കി എടുക്കാം, കുഴപ്പമില്ലല്ലേ. പിന്നെ ഷക്കീല. ഷക്കീലയും ഗർഭിണിയായിട്ട്. ഷക്കീലയും ഗർഭിണി. ഞാനവിടെ പറഞ്ഞ പേരല്ലേ ഇത്? എന്റെ പേരാണല്ലോ. നീ അവിടെ ഇരിക്കേ, ഞാൻ പോരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ പറഞ്ഞോ. ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനത് കൊണ്ട് വൈഫിന് കൊടുക്കുന്നു, അങ്ങനെ തങ്ങ് കലങ്ങി. വാട്ട് ഡു യു മീൻ? വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷേ ഗർഭം ഇവനാണ്. നിങ്ങളെന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ശർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാതെ ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് ഡു യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ? അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കുന്നു, ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല. പിന്നെ ഭ്രാന്താശുപത്രിയില് സെക്യൂരിറ്റി. നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടാ, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ആരും അറിയത് അങ്ങേരുത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ, മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ ഇത്. എളുപ്പമല്ലോ, മാളിനോട് വെച്ച് ഡോക്ടറെ കാണിച്ചേരില്ലേ? കേറ്റ് കളയും, നീ വണ്ടി എടുത്തെ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? സുബൈദ. സുബൈദ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരൂടാ. ഉണ്ടാതിരിക്കടാ. നിന്റെ അളിയനും പെങ്ങളും. ഈ മരുന്നല്ലേ? എന്റെ നെഞ്ച് തടവിത്തോടാ. നാണോ ഇല്ലടേ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ. മമ്മൂട്ടിക്കാ, കിഡ്നിക്കല്ല ഇങ്ങോട്ട് വരാൻ.
വാ കിഡ്നി കല്ലന്ന് അയ്യോ മമ്മൂട്ടിക്കല്ല ഇത് എന്താ പറ്റിയത് ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ മുംബൈ അതോ ലോകത്തിലെ ഒരു ദാത എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു അത് തന്നെ വരണം അവയവദാനം മഹാദാനം കൺഗ്രാജുലേഷൻസ് വരൂ ശരി കൈന്ന് വിടട്ടോ ഇതാരേ അത് വൈഫാ ആരുടെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ ഒരു അസുഖം കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അസുഖമല്ലല്ലോ സുഖമല്ലയോ അല്ലേ ഇവർക്ക് ഭ്രാന്ത ഇതെന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി പോകും ഗോപലേട്ട കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം അരുണേ വണ്ടിയേട്ട് കാണണേ ഇയാള് കൊളവാക്കും നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം നീ അളിയൻ വരുന്നുണ്ടോ നോക്കാം കാണണോ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ അയാളെ സംശയം തീർന്ന മൊത്തത്തിൽ തീർന്നു വാ ഇരിക്കേ എനിക്ക് വല്ലാതെ പേടിയാകുന്നു നല്ല കൈയായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട സോറി എടാ ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നുള്ളൂ ശരി ഗോപാലകൃഷ്ണ സുബൈദ ഗോപാലകൃഷ്ണൻ നല്ല കൈയാടാ വേണോ വേണ്ട ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര് എന്താ ഇവിടെ സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ മേടിക്കാൻ വന്നു ഓ വാഴവിത്ത് വാഴവിത്ത് ഇയാളാരാ കൂട്ടുകാരൻ കൂട്ടുകാരൻ അല്ല കൂട്ടുകാരന്റെ പെങ്ങള് കൂട്ടുകാരന്റെ പെങ്ങള് ഓഹോ ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ അല്ല രജിസ്റ്റർ മാരേജ് ഓ രജിസ്റ്റർ മാരേജ് എന്നായിരുന്നു അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ അല്ല ഒക്ടോബർ ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം മാച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷയും ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത് അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ ഇല്ല ബാക്കിയല്ലേ കഴിഞ്ഞല്ലേ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയം കൊണ്ടുവന്നേടല്ലേ എടാ നീയൊക്കെ ഒരു മനുഷ്യനാണോടാ സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത് നീയൊക്കെ ഒരു മനുഷ്യനാണോടാ അല്ല ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ എന്താ എന്താ വയറ്റി കിടക്കുന്ന ചോരക്കുജിനെ കൊല്ലാൻ നോക്കുന്നു അല്ല ചേട്ടാ അത് ഞങ്ങൾ അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇനിങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും അങ്ങനെ പറഞ്ഞ മോള് പൊക്കെ ഞാൻ വരാം ഭാര്യയാണ് ഭാര്യയുടെ അനിയത്തി ആരോടത്തും പറയല്ലേ കൊണ്ട് തകർത്ത വൃത്തികെട്ടവൻ അവ എന്നെ തെറ്റിദ്ധരിച്ച് കാണും എടാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു ഒഴിക്കല്ലേ ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ നമുക്ക് എന്തെങ്കിലും നോക്ക നീ വാ ഹായ് പെട്ടെന്ന് വാ ഹായ് ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില് ലേഡീസ് അവിടെ ആണല്ലോ ഇതിലെന്തോ കുഴപ്പമുണ്ട് കുറ്റി കിട്ടാ ഹലോ ഇതൊക്കെ മോശമല്ലേ എന്ത് മോശം ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് ഇത് പബ്ലിക് അല്ലല്ലോ അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി ഞങ്ങളിവിടെ ചപ്പാത്തി ചൂടുന്നു പരത്താൻ ഞാനും കൂടെ സഹായിക്കട്ടെ ഓഹോ അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക് ആയിട്ട് ഇത്ര വൃത്തിയോട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തിയിട്ടവനാ കാണിച്ചു തരാം എന്ത് കാണിച്ചു തരാ ഹലോ ഒന്ന് നിന്നേ വിടോ നല്ല ആശ്വാസം ഉണ്ട് ആശ്വാസം ഉണ്ടാവുമല്ലോ ഇതാരാടാ ഇതാരാന്ന് ഭാര്യ ഓ അല്ല പെങ്ങള് എന്തോ പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ എടാ എടാ ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറഞ്ഞു കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട് സത്യം പറയുന്നത് ഞാൻ പറയാം ഇത് കൊട്ടാരക്കര കോമളം
അല്ലെങ്കിൽ പന്തളം മോളി തന്നെ ഇത് ആരാന്ന് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചേട്ടൻ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തേ. ബാംഗ്ലൂർ വലിയ ജോലി തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് കള്ള കുടിക്കും തീറ്റയ്ക്കും യാതൊരു കുറവും ഇല്ലല്ലേ. എന്നാര് പറഞ്ഞു? വയറ് കണ്ടാൽ അറിയില്ലേ. അത് കുടിച്ചിട്ടൊന്നും അല്ല. ഇത് ഏത് കമ്പനിയാ? ഇത് പുതിയ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാ. അമേരിക്കയിലായിരുന്നു തുടക്കം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പൊ ബാംഗ്ലൂരും തുടങ്ങി. പക്ഷെ ഇത്രയും ക്ലിക്കാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നല്ലതല്ലേ? നിനക്ക് നല്ലതാ. ഇത് മാസാമാസം വികസിച്ചു വരുന്ന ഒരു കമ്പനിയാ. അതിന്റെ ഭാരം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണം. അപ്പോ അതിന്റെ ഹെഡ് ചേട്ടനാ? ഹെഡ് ഒരു ഡോക്ടറാ, ഞാൻ അതിന്റെ മാനേജർ. അല്ല, ഈ പ്രോഡക്റ്റിന് പേരൊന്നും ഇല്ലേ? 10 മാസം കഴിയുമ്പോ പേര്. അല്ല, ഈ 10 മാസം 28 ദിവസം കഴിയുമ്പോ പേരിടും. അതെന്താ 28 ദിവസം? എടി, 10 മാസം വരെ ഈ പ്രോഡക്റ്റിന്റെ പരീക്ഷണമല്ലേ. അത് കഴിഞ്ഞാൽ ഗംഭീര പബ്ലിസിറ്റിയോട് കൂടി വിപണിയിൽ ഇറക്കും, അപ്പൊ പേരിടും. എങ്കിൽ പിന്നെ ആ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി കൂടെ? ഏയ്, അവിടെ സ്ത്രീകൾക്ക് ഒരു ചാൻസും ഇല്ല. അയാൾക്ക് ആണുങ്ങളെ മാത്രം മതിയെന്ന്. അതെ, ഇങ്ങനെ ഓടി നടക്കാതെ ഇതിലെങ്കിലും ചേട്ടനൊന്ന് ഉറച്ചു നിക്കണം. ഈ കമ്പനി ഗംഭീരമായിട്ട് വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. ഇണക്കമുള്ള പെണ്ണ് ഇനി നീ എൻ മണവാട്ടേ. ഇണക്കമുള്ള പെണ്ണ് ഇനി നീ എൻ മണവാട്ടേ. ഹായ് മീനൊക്കമുള്ള കണ്ണിൽ പുതുനാണം തിരിനീട്ടേ. നീ എനിക്കെന്റെ ചുണ്ടിലെന്നും പ്രേമ പാൽ പായസം. ഇണക്കമുള്ള പെണ്ണേ ഇനി നീ എൻ മണവാട്ടേ. മീനുക്കമുള്ള കണ്ണിൽ പുതുനാണം തിരിനീട്ടേ. കന്നിപ്പെണ്ണെ കൊഞ്ചിക്കൊണ്ട് മുന്നേ നിൽക്കുമ്പോൾ എന്നെഞ്ചു പെടഞ്ഞടി. കള്ളച്ചക്കാതങ്കച്ചങ്കോ തട്ടിപ്പൊട്ടല് അത് നിറയ പ്രണയ കനിയാ. ആ കനി മൂത്തു പഴുത്താഹാ തേനറയായടിയേ. ഇണക്കമുള്ള പെണ്ണേ ഇനി നീ എൻ മണവാട്ടി. മീനുക്കമുള്ള കണ്ണിൽ പുതുനാണം തിരിനീട്ടി. പോകും പട്ടം പോലെ വട്ടം ചുറ്റുമ്പോൾ നീ കോർത്ത പുതിയ ചരട. നൂലു പിടിച്ചു പറന്നോളൂ കണ്ണിടയായവനെ. തനിച്ചു ഞാൻ പറന്നിടാൻ വയ്യ പെൺമണി. മിനുക്കമുള്ള കണ്ണിൽ പുതുനാണം തിരിനീട്ടി.
പായസം ചൂടറുമുമ്പേ ഉണ്ണുലേ നീ ഹൃദയ നേദ്യമാകെ. അതെ, ആ പച്ച ഷർട്ട് എനിക്ക് വേണം കേട്ടോ. ഡോക്ടറല്ലേ അത്? അയാൾ നമ്മളെ തപ്പി ഇറങ്ങിയതാ. നീ വാ, ഓടിക്കൂ. ഹേയ് സുധി, ഒന്ന് നിക്ക്. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ? നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ടത്? പരാജയം തനിക്ക്. അതെ, നിങ്ങൾക്ക് വഴി തെറ്റി അങ്ങോട്ടാ പോകണം. ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവൻ ഗർഭിണികളാക്കും. നീ നോക്കോ, ദേ വരുന്നു. അയാളുടെ കണ്ണിപ്പെടാതെ നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി പോന്നതാ മുകളിൽ. എനിക്കൊരിക്കലും ഡോക്ടറെ ചതിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെന്തിനാ നീ ഒളിച്ചോടിയത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച സാറിന് ഭ്രാന്താ. നീ പോടാർന്ന്, ഞാൻ തുറന്നു പറയും. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങൾ ഗർഭിണിയാവുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? അത് ശരിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അതാ ഉണ്ടായത്. അപ്പൊ പൂർണ്ണ മനസ്സോടെ അല്ലേ നീ ഇതിന് സമ്മതിച്ചത്? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാശെണ്ണി വാങ്ങിക്കുമ്പോ ഇതൊന്നും ഓർത്തില്ലേ? അല്ല സാറ് ക്ഷമിക്കണം, ഞാനതെന്നത്ര കാര്യമായിട്ടെടുത്തില്ല. നിന്റെ ജീവൻ വെച്ച് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്ന ഒരു പിഞ്ചു ജീവനുണ്ട്, അത് നശിപ്പിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഇത്രയും ക്രൂരത ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല സുധി. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ, സാറിനോട് ക്ഷമിക്കണം. അറിവില്ലായ്മ? ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിച്ചൊരു പുരുഷനാണ് നീ. നിന്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്, അതറിയാമോ? നിനക്ക് വേണമെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാം, ആരും നിന്നെ നിർബന്ധിക്കില്ല. അതിനൊരു അബോർഷൻ വേണ്ടിവരും, പക്ഷേ അത് നിന്റെ ജീവൻ ആപത്താണ്. ആലോചിച്ച് നിനക്ക് എന്നൊരു തീരുമാനമെടുക്കാം. കുഴപ്പമൊന്നുമില്ല. സുധി, നിന്റെ ഉള്ളിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് നിനക്ക് കാണണോ? എന്റെ വയറിന് എന്തോ ഒരു വല്ലായിക. ബാത്റൂം ഫ്രീ ആയിട്ടുണ്ട്? അതല്ല, പിന്നെ എന്തോ ഒരു അനക്കമൊക്കെ തുടങ്ങി. ആണോ? നോക്കട്ടെ. ആങ്കൊച്ചാൻ തോന്നുന്നു, ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ എടുത്ത് കഴുകിട്ട് ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടെ. എനിക്കൊന്നും വേണ്ട. നിനക്കല്ല, എനിക്ക്. ഇനിയിപ്പോ പ്രസവം ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കാനുള്ളതല്ലേ, ക്ഷീണിക്കാൻ പാടില്ലല്ലോ. വന്നേ. ലാലി 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 ലോ.
അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. ഏ പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടാ. മോം കുടി. സുധി, നീ ഇതുവരെ കുളിച്ചില്ലേ? പെട്ടെന്ന് റെഡി ആക്കോ, നമുക്കൊരു പ്രസ് മീറ്റിന് പോണം. വേഗം ദേ, വന്ന ഉടനെ എന്നെ വിളിക്കണം. ആൾക്കാരെ മുമ്പെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പോവുകയല്ലേ, വിളിദോഷം ഉണ്ടാവും. സാരമില്ല, വന്ന ഉടനെ അണ്ണ ഒന്ന് ഒഴിഞ്ഞിടാം. പിന്നെ കുരുത്തം കെട്ട പിള്ളേർ കാണും. വയറ്റിലൊന്നും തൊടാൻ സമ്മതിക്കരുത്. ഈ സമയത്താ കൊച്ചനക്കം വെച്ച് തുടങ്ങുന്നത്. അറിയോ, ഇത് എന്റെ വയറ്റിൽ വളരാനുള്ള കുഞ്ഞാ. എന്നിട്ടെന്താ ഡോക്ടർ സമ്മതിച്ചില്ല? അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോരാ, എനിക്ക് ആരോഗ്യസ്ഥിതിയില്ലെന്ന്. അതൊന്നും ആയിരിക്കില്ല ഡോക്ടർ. ഒരു സമയത്ത് ചിമ്പാൻസിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ളതല്ലേ, വീണ്ടും അതേ ജീവിയിൽ തന്നെ നടത്തുന്നത് ബോറടിയായിരിക്കും. എന്റെ മോൻ പാല് കുടി. അളിയ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അളിയ, നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അരവിന്ദേശം കൊണ്ടുവന്ന അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. വരുന്ന ഞായറാഴ്ച അവരോട് വരാൻ പറയട്ടെ. അളിയെത്തുമല്ലോ. അവരോട് വരാൻ പറഞ്ഞോളൂ. ഏതായാലും രണ്ടു മൂന്ന് മാസം സമയമുണ്ടല്ലോ. അവർക്കൂടി താല്പര്യമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ടു പോവല്ലേടാ. ഇവൻ കൊടുത്താൽ നീ എന്നെ വിട്ടു പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യം പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകള, എനിക്കെന്ത്? രാജീവിന്റെ ശ്രീലക്ഷ്മിയുടെയും ജാതകം നല്ല പൊരുത്തമുണ്ട്. മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം അല്ലേ? മാങ്കോയിക്കൽ പത്മനാഭ പിള്ളയുടെ മകളാണ് കുട്ടി എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായി. അതുകൊണ്ട് ഒട്ടും വൈകാതെ നടത്താൻ തീരുമാനിച്ചു. എന്നാ പിന്നെ കുട്ടിയെ വിളിച്ചോളൂ. അപ്പൊ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? അരവിന്ദാ, ആ ചാർത്ത് വായിച്ചോളൂ. പരേതനായ മാങ്കോയ്ക്കൽ പത്മനാഭപിള്ളയുടെയും സരസ്വതി അമ്മയുടെ മകൾ ശ്രീലക്ഷ്മിയും മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷൻ ഗർഭം ധരിച്ചിരിക്കുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യം. ഇത് സുധീന്ദ്രൻ, ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിക്കുന്ന പുരുഷൻ. നാളിതുവരെ സ്ത്രീകളുടെ കുത്തകയായിരുന്ന ഗർഭധാരണവും പ്രസവവും ഇനി മുതൽ പുരുഷന്മാർക്കും സാധ്യമാകുന്നു. 12 വർഷത്തെ ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ സാധ്യത കണ്ടെത്തിയത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യുവാണ്. ആദ്യമായി ഗർഭം ധരിക്കുന്നത് മലയാളിയായ സുധീന്ദ്രൻ എന്ന യുവാവാണ്. നിങ്ങൾ പോരുത്, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട്. ആങ്ങളൊക്കെ ബാംഗ്ലൂർ ജോലി, നല്ല ജോലി. ഇത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് കേട്ടിട്ട് തൊലി പൊളിയുവാ. ഇങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ ആലോചിച്ചിട്ടില്ലാന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. നീ അറിയാത്ത ഒരു കാര്യം സുധിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കണ്ടതൊക്കെ നേരാണോ? ഇനി ഞങ്ങളൊക്കെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതുകൂടെ പറഞ്ഞതാ. എടാ, നിന്നോട് ചോദിച്ച ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടി അവൻ ഈ നാണം കേട്ട പഠിക്കു പോയത്? നിങ്ങൾക്ക് വേണ്ടി, ഈ കുടുംബത്തിൽ ഓരോരുത്തർക്കും വേണ്ടി. എന്നാലും ഏട്ടൻ എന്ത് ബുദ്ധിമോശയായി കാണിച്ചേ. അവനേക്കാൾ കൂടുതൽ അവൻ സ്നേഹിച്ചത് നിങ്ങളെയാ. അവൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. അതൊരു ബുദ്ധിമോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിമലയുടെ കല്യാണത്തിന്റെ ബാധ്യത എത്ര ഉണ്ടോന്നറിയോ?
ഈ വീടും പറമ്പും നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ വന്നു. അതൊന്നും അവൻ ആരെ അറിയിച്ചില്ലല്ലോ. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ വേണമായിരുന്നു അതൊക്കെ തീർക്കാൻ. കക്കാതെയും പിടിച്ചു പറിക്കാതെയും നേരായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ അപ്പോ ഈ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. അമ്മേ, ഞാൻ കാരണം സുധിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇനിയിപ്പോ പിന്മാറാനും പറ്റില്ല. അമ്മ ക്ഷമിക്കണം. അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷേ എനിക്കൊരിക്കലും കഴിയില്ല. മാളു, ഞാനെല്ലാം എനിക്കൊന്നും കേൾക്കണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുധിയേട്ടനാ എന്നെ വഞ്ചിച്ചത്. മാളു വാ, മതി ഇവരുമായിട്ടുള്ള ബന്ധം. സരസ്വതി അമ്മേ, പിന്നൊരു കാര്യം, അവന്റെ ഇവളുടെ കാര്യത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു, അതൊക്കെ ഇവിടെ വച്ച് വേണ്ടാന്ന് വെക്കുക. എന്റെ മോക്ക്, ഇങ്ങനെ ഒരാണും പെണ്ണും കെട്ട ഒരാളെ ഭർത്താവാക്കേണ്ട ഗതികേടില്ല. വരട്ടെ, എന്തിനാ ഇനി നിൽക്കുന്നേ? എന്താ, എന്തു പറ്റി? എന്താടാ, എന്തു പറ്റി? വേണ്ട ഡോക്ടർ, പ്ലീസ്, പത്രസമ്മേളനം നമുക്ക് വേണ്ട. ആൾക്കാരുടെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കരുത്, എന്റെ കുടുംബം തകർന്നു പോവും. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തിരുന്നാ മതി, പുറത്തിറങ്ങണ്ട. ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല, കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാൻ അവിടെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാണ്, വെച്ച ബുദ്ധിമുട്ട്. ഇറങ്ങി ഓടാ, അദ്ദേഹത്തിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. തലകുടിങ്ങ ആ പോയത് ഗോപാലകൃഷ്ണനല്ലേ? അറിയില്ലേ, അയാൾ പിന്നെ ഇതിനെ ഓടിയത് എന്നെ കണ്ടപ്പോ. ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങള് സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി, അപ്പൊ അളിയനല്ല? അല്ല. ബോധം ഉണ്ടെങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ, നല്ല വയറും. ഇനി ഗോപാലകൃഷ്ണൻ ആണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിനക്കറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞ് നടക്കും. എവിടെ പോയി? Yeah.
അല്ലേ നിനക്ക്? സോറി സാർ, ഇവന്റെ അളിയൻ ഗർഭിണി ആയതുകൊണ്ട് പെട്ടെന്ന് ഇവനെ കണ്ട് പോടിയതാ. അല്ലല്ല, ഇവൻ ഗർഭിണി ആയതുകൊണ്ട് പെട്ടെന്ന് അളിയനെ കണ്ട് പോടിയതാ. സോറി അളിയ. അല്ല അയ്യോ സോറി സാർ, പെട്ടെന്ന് സന്തോഷം കൊണ്ടെല്ലാം തെറ്റി പോകുന്നു. ഇനി വൈകണ്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. പത്രസമ്മേളനം നടത്തിയ സ്ഥിതിക്ക് എന്തായാലും പരീക്ഷണം സക്സസ്ഫുൾ ആയിരിക്കും. റോയ് പരീക്ഷണത്തിൽ വിജയിച്ചാൽ നമുക്കെന്താ? അയാളുടെ വിജയം നിന്റെ സർവനാശത്തിന്റെയും തുടക്കമായിരിക്കും. പ്രഗ്നൻസി 6 മാസമായെന്നല്ലേ പറഞ്ഞത്? ആ കാര്യയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? പേര് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. ഫാമിലി ഡീറ്റെയിൽസും കൂടെ വേഗം കളക്ട് ചെയ്യണം. ഇച്ചേച്ചിക്കും അപർണവോൾക്കും വേണ്ടി ഈ വിഷയത്തിൽ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവണ്ട. എടി, നിന്റെ സഹോദരങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എവിടെയോ കിടക്കുന്ന ഒരുത്തനും അവൻ പ്രസവിക്കുന്ന കുഞ്ഞും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റോയിയുടെ ഒരു സമ്പത്തും എനിക്കും എന്റെ മോൾക്കും വേണ്ട. നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതൊന്നും ശരിയല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മനസ്സും മണ്ണാങ്കട്ടെ, ഒന്ന് മിണ്ടായിരുന്നോണം. അല്ല, പണി കൊടുക്കാൻ പോയിട്ട് അവസാനം തിരിച്ച് നമുക്ക് പണി കിട്ടോടാ? എന്താ അച്ചായന് പേടിയുണ്ടോ? എന്നാ വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എടാ, പേടിച്ചിട്ടൊന്നും അല്ല, സംഗതി ഒരല്പം പാളിപ്പോയി. നമ്മൾ മൂന്നുപേരകത്ത് കിടന്ന് അഴിയണോ? അത് എനക്കറിയോ. അതങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഇവളെന്താ ഇവിടെ? കംപ്ലീറ്റ് കലങ്ങുമല്ലോ. അയ്യോ, ഇവളെന്താ ഓടുന്നത്? ഇവിടെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഓ എന്റെ ഭഗവാനെ, എന്തൊക്കെയാവും എന്തോ ഇനി. ആരാ? ഞാൻ മാളവിക, ഡോക്ടർ മഹേഷ് സാർ പറഞ്ഞു വിട്ടതാ. ആ വരൂ വരൂ വരൂ. ഡോക്ടർ മഹേഷ് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? സാറിനെ വന്ന് കാണണമെന്നും ഇവിടെ ജോലിയെന്നും പറഞ്ഞിരുന്നു. എന്റെ ഇവിടുത്തെ എക്സ്പെരിമെന്റിനെ പറ്റി വല്ലതും പറഞ്ഞോ? ബേസിക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര വർഷമായി മഹേഷിന്റെ ഹോസ്പിറ്റലില്? 4 വർഷം. വരൂ. എന്റെ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു പുരുഷനാണ്. ഒരു പ്രഗ്നന്റായ സ്ത്രീയെ കെയർ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പുരുഷനെ കെയർ ചെയ്യാൻ. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി. എവരി 1 അവർ ടെമ്പറേച്ചർ BP ഒക്കെ ചെക്ക് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ECG എടുക്കണം. ഇഫ് എനി വേരിയേഷൻസ് യു ഷുഡ് ഇൻഫോം മീ ഇമ്മീഡിയറ്റ്ലി. ശരി സാർ. പിന്നെ ചില വൈറ്റമിൻസ് ഗുളികൾ കഴിപ്പിക്കണം. ഫുഡ് ചാർട്ട് നോക്കിയിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. ഓക്കെ ഓക്കെ സാർ, ചെയ്യാം. പുഷ്പ, എന്താ ഡോക്ടറെ? നീ ബാഗ് കൊണ്ടുപോയി നമ്മുടെ ഗസ്റ്റ് റൂമിൽ വെക്ക്. ഡോക്ടറെ, ഇതും പോടാ. ഇത് മാളവിക, ഹോം നേഴ്സ് ആണ്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച. നമ്മുടെ കരിയർ പരിചയപ്പെടണ്ടേ? വാ. ഇതെന്താ രണ്ടുപേരും പുറന്തിരിഞ്ഞ് നിൽക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ കാര്യർ സുധി, ഇത് ഗോപാലകൃഷ്ണൻ. ഹലോ. എല്ലാം ഒരു നിമിത്തമായി എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഴ്സ് വരേണ്ട അടുത്ത് മാളവിക തന്നെ വരില്ലല്ലോ. ഒന്നും മനഃപൂർവ്വമല്ല. നിന്നോട് പറഞ്ഞാൽ നീ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് കരുതി. മാളു, ഞാൻ
മാളവിക, സുധി ഒരു വലിയ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അതിൽ മാളവിക അഭിമാനിക്കല്ലേ വേണ്ടത്? മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മാളവികയോട് ഞാൻ പറഞ്ഞു തരണോ ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ? ഇപ്പോ എനിക്കെല്ലാം ബോധ്യാവുന്നുണ്ട്. സുധിയേട്ടനെ ഞാൻ ഈ രൂപത്തിൽ ഇവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഇപ്പോ ഞാൻ പൊരുത്തപ്പെട്ടു വരാ. ഗുഡ്, പ്രൗഡ് ഓഫ് യു മാളവിക. സുധി, യു ആർ ലക്കി. ശകുന്തളെ, അതവിടെ വച്ചേക്ക്, ഞാൻ തുടച്ചോളാം. ഓ, ഷർട്ട് ഊരു. മാളു, എന്താ നീ പരിചയമില്ലാത്തവരെ പോലെ? എന്റെ അവസ്ഥയല്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഈ കുഞ്ഞിന്റെ ജനനം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, ഒരു നല്ല നേഴ്സായിട്ട്. അതിനുശേഷം പിന്നെ എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും. സുധീന്ദ്ര, മാളവിക നിനക്ക് നഷ്ടപ്പെടുകയാണ്. നീയൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ ഈ സമൂഹത്തിൽ നിന്റെ സ്ഥാനം എന്താകുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? നിന്റെ കുടുംബം മുഴുവൻ നിന്നെ വെറുക്കും. സമൂഹത്തിന് മുന്നിൽ അവരെയെല്ലാം പരിഹാസപാത്രമാക്കിയ നിന്നെ എല്ലാവരും ഉപേക്ഷിക്കും. ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് നീ കരുതിയതെല്ലാം നിനക്ക് നഷ്ടപ്പെടുകയാണ്. എന്റെ ജീവിതം തീർന്നുപോയല്ലോ ഡോക്ടർ. എന്നാര് പറഞ്ഞു? ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാനൊരു വെറുക്കപ്പെട്ടവനാകും. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമോ? ഇല്ലല്ലേ. സാരമല്ല, അതിനേക്കാളൊക്കെ വില എന്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവോ? ഇല്ലല്ലേ. സാരമല്ല, അതിനേക്കാളൊക്കെ വില എന്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. എന്റെ സുധി ഒരു പാവ. സാറ് വിചാരിച്ചാലേ ഈ ഊരാ കുടുക്കിന് അവനെ രക്ഷിക്കാൻ പറ്റൂ. എത്ര ദിവസമായെന്നറിയോ അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധിയെ ആശ്വസിപ്പിക്കുകയും അവൻ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നീയാണ്. എനിക്ക് കഴിയില്ല സാർ. എന്തുകൊണ്ട്? അവനെപ്പറ്റി സാറിനൊന്നും അറിയില്ല. എനിക്കറിയാത്ത എന്ത് കഥയാണ് അവനുള്ളത്? സുധി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ഗൾഫിന് പോകുന്ന ഡ്രൈവറായിട്ട്. അവൻ്റെ അച്ഛനോടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അച്ഛൻ ജയിലിലായി. വീടും പറമ്പും പണയപ്പെടുത്തി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാ
അവന്റെ അച്ഛനെ ജയിലിൽ നിറക്കിയത്. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും അവന്റെ അച്ഛൻ ആകെ തകർന്നു പോയിരുന്നു. തന്റെ കൈപ്പിഴ കൊണ്ടൊരാൾ മരിച്ചതിലുള്ള കുറ്റബോധം, പിന്നെ രണ്ട് പെൺമക്കളടക്കമുള്ള കുടുംബത്തിന്റെ ആകെയുള്ള കിടപ്പാട് നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖം. അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചും ചിരിപ്പിച്ച് നടക്കുകയാണ് സർവൻ. സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. വിവാഹപ്രായമെത്തിയ ഒരു പെങ്ങളുണ്ട്, ഏഴാം ക്ലാസ് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാമുകിയുണ്ട്, അവനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരമ്മയുണ്ട്. എന്റെ ഈ പരീക്ഷണം ഒന്ന് പൂർത്തിയാവട്ടെ, അവന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പണം ഞാൻ കൊടുക്കാം. ആ പണം കൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വാങ്ങാൻ പറ്റുമോ? സാറിന് പ്രശസ്തി നേടാനുള്ള പരീക്ഷണത്തിൽ അവനെ ഒരു കരുവാക്കാതെ സാറൊരല്പം മനുഷ്യത്വം കാണിക്കണം. ഗോപാലകൃഷ്ണ, ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കരുത് സാറേ. ഭാര്യയും മകളെയും പിരിഞ്ഞ് ജീവിക്കുന്ന സാറിന് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല. ഇതെന്റെ ഒരു അപേക്ഷയാണ്, എങ്ങനെയെങ്കിലും സാർ അവനെ രക്ഷിക്കണം. റോയ് ഇത്ര അപ്സെറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ഡോക്ടർ, ഞാൻ എന്റെ ലക്ഷ്യത്തിന്റെ വിജയം അത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിനെന്താ ഡോക്ടർ റോയ് ഇപ്പൊ വിജയിക്കാൻ പോവല്ലേ? എനിക്ക് വിജയിക്കണ്ട ഡോക്ടർ മഹേഷ്. ഏയ്, എന്താ ഈ പറയുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് എനിക്ക് അങ്ങനെ വിജയിക്കണ്ട. സുധീന്ദ്രൻ എനിക്കിപ്പോ എന്റെ സഹോദരനെ പോലെയാണ്. അവന്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഈ സിറ്റുവേഷനിൽ ഒരു അബോർഷൻ, ഇറ്റ് വിൽ കിൽ ഹിം. അതറിയാം ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട്. ദെൻ വാട്ട് ഡു യു സജസ്റ്റ്? അവിടെയാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത്. എന്ത് സഹായം, പറഞ്ഞോളൂ. ഇന്നിപ്പോ വന്ധ്യതാ ചികിത്സയിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ മഹേഷ്. ഡോക്ടറുടെ പേഷ്യൻസിൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും ഒരാളെ കണ്ടെത്തണം. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. എങ്കിൽ സുധീന്ദ്രന്റെ പെരിറ്റോണിയൽ കാവിറ്റിയിലുള്ള പ്രഗ്നൻസി നമുക്ക് ആ സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Can it be done? Sure, we can do it. How? ഒരു ആർട്ടിഫിഷ്യൽ പൊക്കിൾ കൂടി വഴി പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അമ്മയുടെ നാഭിയുമായി കണക്ട് ചെയ്യണം. I can't believe it. But who will do the surgery? അതിനായി മാത്രം ജനിച്ച ഒരാളുണ്ട്, ഡോക്ടർ രവിശങ്കർ. The Nobel Prize winner, Mr. രവിശങ്കർ? Yes. അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത മലയാളി. ഗൈനക്കോളജിക്കൽ റിസർച്ചിലും സർജറിയിലും ലോകത്തിന്റെ തന്നെ അഭിമാനം. അദ്ദേഹം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന? ഹി വാസ് മൈ കൊളീഗ്. ഹി വിൽ ലവ് ടു ഡു ദിസ്. വാട്ട് എ സർപ്രൈസ്, ഹി ഈസ് ഓൺലൈൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ. വെയർ ആർ യു നൗ? ഞാൻ നമ്മുടെ ഡോക്ടർ മഹേഷിന്റെ കൂടെ വെളിയിലാ. നിന്റെ മെയിൽ ഞാൻ കണ്ടു. നിനക്ക് ആ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്തൂടെ? നോ 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 നോ, ഐ വാണ്ട് ടു ക്വിറ്റ് ദാറ്റ് എക്സ്പെരിമെന്റ്. ഫോർ ദാറ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ്. ദെൻ ആസ് യു വിഷ്. ഐ വിൽ ബി ദേർ ഓൺ ടൈം. താങ്ക് യു, താങ്ക് യു. നോ താങ്ക്സ്, ഇറ്റ്സ് മൈ ഒബ്ലിഗേഷൻ ഫോർ മെഡിക്കൽ സയൻസ്. ദെൻ ഐ ലെറ്റ് യു നോ ദ ഡേറ്റ് ആൻഡ് ഷെഡ്യൂൾ ലേറ്റർ. ഓക്കെ റോയ്, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. കാരിയറുടെ ഗർഭധാരണം മുതലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡോക്ടർ രവിശങ്കറിന് മെയിൽ ചെയ്യണം കേട്ടോ. സർ, സ്കാൻ റിപ്പോർട്ടോട് അപ്ലോഡ് ചെയ്തോളൂ. ഷുവർ സർ. ഓക്കേ സർ. സർ, ഡോക്ടർ മഹേഷ് സാർ കൊടുത്തു വിട്ടതാ. ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിപ്പിച്ചത്. സുധിയെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഈ പ്രഗ്നൻസി കുട്ടികൾ ഉണ്ടാവാത്ത മറ്റു സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സാറിന് പുണ്യം കിട്ടെ സാറേ. നീയല്ലേ പറഞ്ഞത് കുറച്ചുകൂടെ മനുഷ്യത്വം വേണം ഡോക്ടർക്കെന്ന്. ഞാൻ മനുഷ്യനായതിനു ശേഷമാണ് ഡോക്ടർ ആയത്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഈ പറയുന്നതൊക്കെ നടക്കും ഡോക്ടർ? എല്ലാം നടക്കും. ദാ കാരിയറുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പെർഫെക്റ്റ് സെലക്ഷൻ. കാരിയറും ഡോണറും തമ്മിൽ നല്ല മാച്ച്. ദാ.
എന്താ എന്തു പറ്റി സർ? ഈ വിമല ഇവന്റെ സ്വന്തം സഹോദരിയാണ്. അപ്പോ സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല്? സോ വാട്ട്? സുധീന്ദ്രന്റെ വയറ്റിൽ വളരുന്ന ഭ്രൂണം ഒരു പുരുഷന്റെ ബീജവും മറ്റൊരു സ്ത്രീയുടെ അണ്ടവും സംയോജിപ്പിച്ചുണ്ടാക്കിയതാണ്. അത് സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം? അല്ല ഡോക്ടർ, ഇതെന്റെ വീട്ടുകാരൊക്കെ അറിയില്ലേ? സുധീന്ദ്ര, ഇത് നമ്മൾ നാലുപേരും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പോകുന്നില്ല. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഡോക്ടർ. നിനക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ടോ? മറ്റാരെക്കാളും ഡോക്ടർ എനിക്ക് വിശ്വാസ. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. അതെ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോവാ. മഹേഷ് ഡോക്ടർ എന്നെയും ചേട്ടനെയും വിളിച്ച് കുറെ ടെസ്റ്റ് ഒക്കെ നടത്തി. ഹലോ ഏട്ടാ. ഏട്ടാ, ഏട്ടനെന്തൊന്നും മിണ്ടാത്തേ. ആ, എനിക്കൊരിക്കലും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കുന്നു. അച്ഛന്റെ സ്ഥാനത്ത് ഏട്ടനെ ഉള്ളൂ. ഓപ്പറേഷന് മുമ്പ് ഏട്ടൻ ഇവിടെ എത്തണം, എന്റെ അരികിലുണ്ടാകണം. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ നിന്റെ അടുത്തുണ്ടാവും. ഏട്ടാ, ഞാനിപ്പോ എന്ത് ഭാഗ്യവതിയാ, എന്റെ വയറ്റിലൊരു കുഞ്ഞു പിറക്കാൻ പോവാ. ഈ ജീവൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒടുവിൽ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഏട്ടന് സന്തോഷമായല്ലോ. റോയ്, നമ്മുടെ സർജറി മുഴുവൻ റെക്കോർഡ് ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി. ഈ ഫസ്റ്റ് കാരിയറും സെക്കൻഡ് കാരിയറും തമ്മിൽ ഇത്ര ഒരു പെർഫെക്റ്റ് മാച്ച് ആയ സ്ഥിതിക്ക് പിന്നെ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? മഹേഷ്, നിങ്ങളയച്ച റിപ്പോർട്ട് ഞാൻ കണ്ടു. വിമലയ്ക്ക് ചില ജനിതക വൈകല്യങ്ങളുണ്ട്. രണ്ടുപേരും ഒരേ ഗർഭപാത്രത്തിൽ പിറന്നവരാ? അതെ, പക്ഷേ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ഫസ്റ്റ് കാരിയർക്കോ ഭ്രൂണത്തിനോ മരണം സംഭവിക്കാം. കാരിയറുടെ ഹെൽത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ആർട്ടിഫിഷ്യൽ പൊക്കിൽ കൂടി സെക്കൻഡ് കാരിയറുടെ നാഭിയുമായി ബന്ധിച്ച് കഴിഞ്ഞാൽ കേവലം 10 സെക്കൻഡിനുള്ളിൽ ഭ്രൂണത്തിൽ നിന്നുള്ള ബ്രീത്തിങ് ആരംഭിക്കും. ആ 10 സെക്കൻഡിനുള്ളിൽ ഒറിജിനൽ പൊക്കിൽ കൂടി കട്ട് ചെയ്യണം. ഇസ് ഇറ്റ് പോസിബിൾ? എന്താ, ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങയുടെ വാക്ക് കേട്ടപ്പോ ഒന്ന് സംശയിച്ചു. ഈ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് കാരിയർ ബോധവാനാണ്. അയാൾക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കണം. എന്തെങ്കിലും കൈപ്പിഴ പറ്റിയാൽ നാളെ നമ്മൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല രവി, നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. കഴിവ് ദൈവത്തിന്റെയാണ്, ഞാനും നീയും അദ്ദേഹത്തിന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, 24 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണം. അതിന് സുധീന്ദ്രന്റെ ജീവൻ എടുത്തേ മതിയാവുമെങ്കിൽ അങ്ങനെ. ഒരു തെളിവും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ. നിങ്ങൾ സുധി ആംബുലൻസിലേക്ക് ആയിട്ടിക്കോളൂ, ഞാൻ പുറകെ കാറിൽ വരാം. ഓക്കെ സർ. കേറിക്കോളൂ. എന്താ? അവരെ വിടാനാ പറഞ്ഞത്?
ഡോക്ടർ, ഇതാണ് പ്രഭാകരൻ, വിമലയുടെ ഹസ്ബൻഡ്. നമസ്കാരം. പ്രഭാകരൻ ഹാപ്പി ആയിരിക്കും. സർജറി വളരെ സക്സസ് ആണ്. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞിന്റെ അച്ഛനാകും. താങ്ക് യു ഡോക്ടർ. റോയ്, നീ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ, അതിന്റെ വലിപ്പം, ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. നീ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ ഏറ്റവും വലിയ അംബീഷൻ സക്സസ് ആവുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യത്വത്തിന്റെ പേരിൽ നീ പിന്മാറിയത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു രവി. താങ്ക് യു.
സുധിയേട്ടൻ, കുഞ്ഞിനെ എടുക്കട. തുറന്നു നീ തിരഞ്ഞു അമ്മയെ എന്ന്.